ത്രിയേക ദൈവതിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടാവട്ടെ. പരുമല സെമിനാരിയുടെ മാനേജർ ഒന്നിനായ പോൾ റമ്പാച്ചൻ, ബഹുമാനപ്പെട്ട എൽദോച്ചൻ, കർത്താവിൽ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, എല്ലാവർക്കും ദൈവനാമത്തിൽ സ്നേഹവന്ദനം. പരിശുദ്ധ പരുമല തിരുമേനിയുടെ മധ്യസ്ഥതയിൽ അനേകായിരങ്ങൾ അഭയം പ്രാപിക്കുന്ന പ്രാർത്ഥനാ മന്ത്രങ്ങൾ കൊണ്ട് മുഖരിതമാകുന്ന ഈ മണ്ണിൽ, ഈ അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ട് ദൈവവചനം സംസാരിക്കുവാൻ ഒരു അവസരം കൂടെ ലഭിച്ചതിനെ ഭാഗ്യമായി കണ്ട് ദൈവത്തെ സ്തുതിക്കുകയാണ്. നിരന്തരം പ്രാർത്ഥന മുഴങ്ങുന്ന ഇടങ്ങളിൽ വ്യാപരിക്കുന്ന ഒരു ശക്തിയുണ്ട്. ദേവാലയങ്ങളെല്ലാം ദൈവമന്ദിരങ്ങളാണെങ്കിലും എല്ലാ ദേവാലയങ്ങളുടെയും ആത്മീക അനുഭവം ഒരുപോലെയല്ല. ഒരേ പരിശുദ്ധൻ്റെ തന്നെ നാമധേയത്തിൽ സ്ഥാപിക്കപ്പെടുന്ന ദേവാലയങ്ങളായാലും അവിടെ എത്രമാത്രം പ്രാർത്ഥനകൾ നിർവഹിക്കപ്പെടുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ നിന്നുള്ളതായ ശക്തിയും കൃപകളും നാം ആർജിക്കുക. ഭവനത്തിൽ നിന്നിറങ്ങി പരുമല സെമിനാരിയുടെ മുറ്റത്ത് കാറ് നിർത്തി അല്ലെങ്കിൽ ബസ്സിലിറങ്ങി ഈ പള്ളിയിലേക്ക് പ്രവേശിച്ച് കഴിയുമ്പം നമ്മൾ എത്തുന്നതൊരു വലിയ പ്രാർത്ഥനയുടെ വലയത്തിലാണ്. അതിൻ്റെ ഭാഗമായിട്ട് ആ അന്തരീക്ഷത്തിലേക്ക് നമ്മളും കൂടെ ചേർന്ന് കഴിയുമ്പോൾ നാം നിർവഹിക്കുന്ന പ്രാർത്ഥന അതുവരെ നിർവഹിച്ചുകൊണ്ടിരുന്ന ആരാധനയോട് ചേർന്ന് കലർത്തപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഒരു വ്യത്യാസമാണ്. അതുകൊണ്ടാണ് ആളുകൾ നിരന്തരം പ്രാർത്ഥിക്കുന്ന ഇടങ്ങളിലേക്ക് പോകാൻ നമുക്ക് കൂടുതൽ താല്പര്യമുള്ളത്. അവിടെ ചെല്ലുമ്പോൾ ഒരു ആത്മീയ അനുഭൂതി ലഭ്യമാകുന്നു. ഇതൊക്കെ നമ്മുടെ വീടുകളിലുമൊക്കെ സാധിക്കേണ്ടതാണ്. നിരന്തരമായ പ്രാർത്ഥന കൊണ്ട് സൃഷ്ടിച്ചെടുക്കുന്ന ഒരന്തരീക്ഷം, ആ അന്തരീക്ഷത്തിലേക്ക് ചേരുമ്പോൾ കിട്ടുന്ന ഒരു ദൈവിക അനുഭൂതി, അവിടെ പ്രാർത്ഥിക്കുമ്പോൾ കിട്ടുന്ന അനുഗ്രഹം, അത് നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ സംതൃപ്തിയും സന്തോഷവും ആത്മീയമായ നിലയിൽ പ്രദാനം ചെയ്യുന്നുവെന്നുള്ളതാണ്. അതുകൊണ്ട് എപ്പോഴും ഇവിടേക്ക് കടന്നു വരുമ്പോൾ ഉണ്ടാവുന്നൊരു തോന്നലതാണ്. എൻ്റെ പ്രാർത്ഥനയും ഞാനെന്ന വ്യക്തിയും മാത്രമല്ല, ഒരുപാട് ആളുകൾ നിർവഹിക്കുന്ന പ്രാർത്ഥനയോട് ചേർന്ന് നിൽക്കുവാൻ സാധിക്കുന്നു എന്നുള്ള. പ്രിയപ്പെട്ടവരെ, ഈ വെള്ളിയാഴ്ച ധ്യാനം അനുഗ്രഹകരമായി നിർവഹിക്കപ്പെടുന്നു എന്നുള്ളതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. അന്ന് റമ്പാശൻ ഇന്നത്തെ ഈ തിരുവചന ശുശ്രൂഷയ്ക്കായിട്ട് സ്നേഹപൂർവ്വം ക്ഷണിച്ചതിലുള്ള സന്തോഷം, നന്ദിയുമൊക്കെ ആദ്യമായിട്ട് അറിയിക്കുക. ദീർഘകാലത്തെ ഒരു സ്നേഹ സൗഹൃദ ബന്ധം റമ്പാച്ചനുമായിട്ടുണ്ട്. ആ നിലയിൽ അദ്ദേഹത്തിൻ്റെ കരുതലിനെ നന്ദിയോടെ ഓർക്കുക. ദൈവവചനം മറ്റേത് കാലഘട്ടത്തെക്കാളും നമ്മളെ ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു കാലമാണിത്. അതായത്, ഇപ്പോഴത്തെ മനുഷ്യൻ്റെ ഒരു ഫീല്, ഒരു ധാരണ ആശങ്കകൾ നിറഞ്ഞതാണ്. ഇന്നലെ ഒരു സ്ഥാപനം കൂതാശ ചെയ്യാൻ പോയപ്പോൾ ആ സ്ഥാപനത്തിലെ ജീവനക്കാരുമായിട്ട് ഒരു നിമിഷം സംസാരിച്ചപ്പോൾ ഒരാൾ പരിചയപ്പെടുത്തി, ഞാൻ ഓർത്തഡോക്സ് സഭാംഗമാണ്, ഇന്ന ഇടവകയിൽ അംഗമാണ്. അപ്പം ഞാൻ പരിചയം ഒന്നുകൂടെ ആഴമാക്കാൻ ചോദിച്ചു, സ്വന്തം ഇടവകയാണോ വിവാഹം കഴിച്ച് അയച്ച ഇടവകയാണ്? ഒരേ ഇടവകയിലാണ് വിവാഹം ഞങ്ങളുടേത്, ലവ് മാരേജ് ആയിരുന്നു എന്ന് പറഞ്ഞു. എൻ്റെ ഒരു ശൈലി കൊണ്ട് ഞാൻ പെട്ടെന്ന് ചോദിച്ചു, ഇപ്പോഴും അങ്ങനെ തന്നെയാണോ പോകുന്നത്? ആ യുവതി മറുപടി പറഞ്ഞു, ഒരു വർഷം മുമ്പ് കോവിഡ് വന്ന് ഭർത്താവ് മരിച്ചുപോയെന്ന്. എടുത്തു വെച്ച നാക്ക് തിരിച്ചെങ്ങനെ അകത്തിടും എന്ന് കഴിയാതെ വിഷമിച്ച നിമിഷങ്ങളായിരുന്നു. ഏകാന്തതയിൽ പെട്ടുപോയ അനേകം ആളുകൾ,
ഒരുപക്ഷെ സാമ്പത്തികമായി വന്ന തകർച്ചയൊക്കെ നമുക്കൊരു പരിഹരിക്കാമായിരിക്കും. നികത്താനാവാത്ത, പരിഹരിക്കാനാവാത്ത തകർച്ചകളുടെ, ആ തകർച്ചകൾ സമ്മാനിച്ച മാനസിക വിഭ്രാന്തിയിൽ ചരിക്കുന്ന ആളുകളാണ്. നമ്മളൊക്കെ കണ്ടുമുട്ടുന്നവർ ചിരിക്കുന്നു എങ്കിലും അവർ അങ്ങനെ ആവണമെന്നില്ല. നമ്മുടെ സൗകര്യങ്ങൾ മാത്രം തേടി നമ്മൾ ബസ്സിലോ പൊതുനിരത്തിലോ ഒക്കെ യാത്ര ചെയ്യുമ്പോൾ കണ്ടുമുട്ടുന്ന ആളുകൾ നമുക്കെന്തെങ്കിലും അല്പം അരോചകമായി തോന്നിയാൽ നമ്മളന്നേരം ദേഷ്യപ്പെടും. അവരാരാണെന്ന് മനസ്സിലാകാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആളുകൾ വളരെ മാറിപ്പോയി. മനസ്സാകെ മാറി നിൽക്കുന്ന ചിന്ത ഒരു സാഹചര്യമാണ്. ഞാൻ ഇതിനു മുമ്പ് എന്തായിരുന്നു, അതല്ല ഞാനിപ്പോൾ. എന്നിൽ വന്ന മാറ്റം, അധ്യാപകർ പറയും വിദ്യാർത്ഥികളിൽ വന്നിരിക്കുന്ന മാറ്റം എന്ന് പറയുന്നത് വിശദീകരിക്കാനാവാത്തതാണ്. ഒന്നും അടങ്ങിയിരിക്കത്തില്ല. പഴയ ഡിസിപ്ലിനൊക്കെ നഷ്ടപ്പെട്ടു പോയി. ആരുടെ മുഖത്ത് ഒരു ചിരിയുടെ ഭാവമില്ല. ഇന്നലെ ഒരു ഭവനം സന്ദർശിച്ചപ്പോൾ ആ വീട്ടിലെ അമ്മ പറയാണ്, 3 വർഷമായി പുറത്തിറങ്ങിയിട്ട്, കോവിഡ് മാറിയെങ്കിലും ഇതുവരെ വെച്ചാൽ പള്ളിയിലോ പുറത്തേക്കോ ഒന്നും പോയിട്ടില്ല, വാക്സിൻ എടുത്തിട്ടില്ല, അതുകൊണ്ട് അങ്ങ് ഇരിക്കുവാണ്. എന്തൊരു ഭീകരതയാണ്! കഴിഞ്ഞ 3 വർഷമായിട്ട് പുറത്തിറങ്ങാതിരിക്കുന്ന, വീട്ടിലാളുകൾ വരികയും പോവുകയൊക്കെ ചെയ്യും. എന്നാലും അതുകൊണ്ട് നമ്മളൊക്കെ ഒന്ന് മനസ്സിലാക്കണം, ആകെ ഒരു മാറ്റം നടന്നിട്ടുണ്ട്. നമ്മുടെ സംസാരത്തിലും സമീപനത്തിലുമൊക്കെ ആളുകളിൽ വന്ന മാറ്റം ഉൾക്കൊണ്ടുകൊണ്ട് ഒന്ന് പ്രവർത്തിക്കുവാൻ കഴിയേണ്ടത് ആവശ്യമാണ്. ഈ കൂടിവരവൊക്കെ അതിനുള്ള ബലവും കൃപയുമായി ഭവിക്കണം. നമ്മളെ മാറ്റുന്നതാവണം, നമ്മുടെ സമീപനത്തെ മാറ്റിമറിക്കുന്നതാവണം. എത്രമാത്രം ക്ഷമിച്ചാലാണ്, എത്രമാത്രം താഴ്ന്നു കൊടുത്താലാണ് കൂടെയുള്ളവരുമായിട്ടൊന്ന് ചേർന്ന് പോകാൻ ഒക്കുക. എൻ്റെ സുഖവും സൗകര്യവും സ്വാതന്ത്ര്യവും ഇഷ്ടാനിഷ്ടങ്ങളുമൊക്കെ നോക്കിയൊരു യാത്ര ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പറ്റുമെന്ന് തോന്നില്ല. അതുകൊണ്ട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, എൻ്റെ സ്വഭാവം ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് നടന്ന നമ്മൾ അതൊന്നും മാറ്റിയേ പറ്റുള്ളൂ. ഇങ്ങനെ പോയാൽ ശരിയാവില്ല. അത് ഞാൻ വളരെ പ്രായമുള്ള ആളുകളെ തുടങ്ങി താഴോട്ടുള്ളവരോടാണ് പറയുക. നമ്മുടെ തനതായ രീതിക്കൊരു മാറ്റം വരുത്തിയിട്ട് ചേർന്നു പോകാൻ, പരമാവധി ഒരുമിച്ച് അല്ല ഒത്ത ഒരുമിച്ച് പോകാനുള്ള ഒരു ശ്രമമാണ് നാം നടത്തേണ്ടത്. അല്പസമയത്തെ ധ്യാനം പരിചയമുള്ള ഭാഗങ്ങളുടെ ഓർമ്മപ്പെടുത്തൽ മാത്രമാണ്. വളരെ ഗഹനവും നൂതനവുമായ ചിന്തകളോ പഠനങ്ങളോ ഒന്നും ഇന്നത്തെ ധ്യാനത്തിൽ ഉദ്ദേശിക്കുന്നില്ല. ദൈവം ഒരുക്കുന്ന ചില വഴികൾ, പരിചിതമായ ഭാഗങ്ങളിലൂടെ ഒരു യാത്രയാണ്. ആധാരമായിട്ടെടുക്കുന്ന വേദഭാഗം ഉൽപ്പത്തി പുസ്തകം 49:22 ഉൽപ്പത്തി 49:22 യോസേഫ് ഫലപ്രദമായ വൃക്ഷം. യോസേഫ് ഫലപ്രദമായ വൃക്ഷം. തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. പാറക്കുമോ, കാരുണ്യവാനായ ദൈവമേ, സ്നേഹവാനായ കർത്താവേ, ഈ വെള്ളിയാഴ്ചയുടെ ഉപവാസം നിന്റെ ഈ ആലയത്തിൽ ആരാധനയോട് ചേർന്ന് നിർവഹിക്കുവാൻ, തിരുവചന ചിന്തകളോട് ചേർത്ത് പൂർത്തീകരിക്കുവാൻ തന്ന അവസരത്തിനായി ഞങ്ങൾ നിന്നെ വാഴ്ത്തുക. നിന്നോട് ചേർന്നിരിക്കുന്നു എന്നുള്ള ബോധം ഞങ്ങളെ ഭരിക്കണമേ. അകന്നകന്നുപോയ മനസ്സും മാറി മാറിപ്പോയ ശരീരവും വിഷാദിച്ച് ഞരങ്ങുന്ന ആത്മാവും ഒരുമിച്ച് പിടിച്ചുകെട്ടി നിന്റെ മുമ്പിൽ കൊണ്ടുവന്നിരിക്കുക. അമ്പുരാനെ, ആത്മശരീര മനസ്സുകളിലേക്ക് നിന്റെ ബലം പകർന്നു തരണമേ. വീഴുവാൻ തള്ളുകയില്ല, നിലംപരിചാകുവാൻ സമ്മതിക്കുകയില്ല എന്ന് നീ അരുളി താങ്ങി നിർത്തുന്ന നിന്റെ കരുണയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുക. എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നുവെന്ന് നിന്റെ അപ്പോസ്തോലിനെ ഓർമ്മിപ്പിച്ചതുപോലെ ഞങ്ങളിലേക്കുവാ, ഞങ്ങളുടെ ബലഹീനതകളിലേക്കുവാ ശക്തി ഇറങ്ങി വരണമേ. അന്നേർന്നിരിക്കുന്ന എല്ലാ മക്കളെ അനുഗ്രഹിക്കണമേ. ഈ ശുശ്രൂഷ അടുത്തും അകലെയുമായി ശരീരപ്രകാരം അല്ലെങ്കിലും മനസ്സുകൊണ്ടും ആത്മാവ് കൊണ്ടും ആസ്വദിക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്ന എല്ലാവരെയും നീ വാഴ്ത്തണമേ. ദൈവമായ കർത്താവേ, ബലഹീനതയുള്ള അധരങ്ങൾ
കുറവുകൾ ഓർക്കാതെ നീ കൂടെ ഇരിക്കണമേ. തിരുനാമം മഹത്വപ്പെടണമേ. പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ മഹാമധ്യസ്ഥതയിൽ ഞങ്ങൾക്ക് പകർന്ന എല്ലാ ദാനങ്ങൾക്കായി ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. ഞങ്ങളുടെ മുമ്പിൽ നിൽക്കുവാൻ ഇങ്ങനെയൊരു ജീവിതത്തെ നീ ഒരുക്കിയത് എത്രയോ ഭാഗ്യകരമാണ്. ആ നീതിമാന്റെ ഓർമ്മ വാഴ്വിനാവണമേ. ഞങ്ങളുടെ വാങ്ങിപ്പോയിട്ടുള്ളവരെ ആശ്വസിപ്പിക്കണമേ. ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും കരയേറ്റുന്നു, ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നും എന്നേക്കും തന്നെ. അമ്മേ. ഉൽപ്പത്തി പുസ്തകം 49:22 ആ വാക്യം കുറെ കൂടെ ഉണ്ടെങ്കിലും ഇന്നത്തെ ചിന്തയ്ക്ക് ഇത് മാത്രമാണ് നാം എടുക്കുക. യോസേഫ് ഫലപ്രദമായ വൃക്ഷം ഒരപ്പൻ്റെ വാക്കുകളാണ്. ഉൽപ്പത്തി 49 യാക്കോബ് തൻ്റെ മക്കളെ അനുഗ്രഹിക്കുന്ന 12 അനുഗ്രഹിക്കുന്ന രംഗമാണ്. അങ്ങനെ പറഞ്ഞു വരുമ്പോൾ യോസേഫിനെ കുറിച്ച് പറയുകയാണ്, യോസേഫ് ഫലപ്രദമായ വൃക്ഷമാണ്. ഒരുപക്ഷെ മനുഷ്യജീവിതത്തിൽ ഏറ്റവും വലിയ സാക്ഷ്യം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് മാതാപിതാക്കളുടേതാണ് എന്ന് പറയേണ്ടി വരും. ഒരപ്പൻ പറയുന്ന വാക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. മറ്റുള്ളവരുടെ മുമ്പിൽ ഭംഗി വാക്ക് പറയുന്നത് പോലെയല്ല, നമുക്കെല്ലാം നമ്മുടെ കുഞ്ഞുങ്ങൾ നല്ലതാണെന്നൊരു ചിന്തയുണ്ട്, അതുപോലെയല്ല. ഒരു ആയുസ് മുഴുവൻ താൻ നട്ട, താൻ വളർത്തിയ, തൻ്റെ കൂടെ നിൽക്കുന്ന, തനിക്കെന്തെല്ലാമൊക്കെയോ ആകുമെന്ന് താൻ വിചാരിച്ച തൻ്റെ പ്രിയ മക്കളെ നോക്കിക്കൊണ്ട് ഒരപ്പൻ തൻ്റെ ജീവിതത്തിൻ്റെ അവസാന നിമിഷങ്ങളിൽ പറയുന്ന വാചകം. ഒരു മുഖസ്തുതിയുമില്ല യാക്കോബിൻ്റെ വാക്കുകൾക്ക്. 49 നിങ്ങൾ വീട്ടിൽ പോയി സാവകാശം വായിക്കുക. മൂത്തമകനെ വിളിച്ചിട്ട് അവനോട് പറഞ്ഞത് നീ ശരിയാവില്ല എന്നാണ്, നീ നന്നാവില്ല എന്ന് തന്നെയാണ് അവനോട് പറയുക. അതുകൊണ്ട് യാക്കോബിൻ്റെ വാക്കുകളിൽ മുഖസ്തുതിയൊന്നുമില്ല. യോസേഫിനെ കുറിച്ച് പറയുകയാണ് ഫലപ്രദമായ വൃക്ഷം. ഇത് വായിച്ചപ്പോൾ ഞാൻ ഓർത്തുപോയി, എൻ്റെ അപ്പൻ എന്നെക്കുറിച്ച് എന്താണ് ആ പറയുക? നമ്മളാരും അന്വേഷിക്കാത്തൊരു വിഷയമാണ്, എന്ത് പറഞ്ഞാലും പ്രശ്നമില്ല, അപ്പനല്ലേ അല്ലെങ്കിൽ അമ്മയല്ലേ? അമ്മ എന്തു പറയുന്നു, അപ്പനെന്തു പറയുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ലോകത്തിൽ എന്തെല്ലാമൊക്കെ ആയാലും അവഗണിക്കാൻ പാടില്ലാത്ത ജീവിതങ്ങളാണ്. അവർക്ക് നമ്മൾ എന്താകുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ലോകത്തിന് നമ്മൾ എന്തുവാകട്ടെ അത് സെക്കൻഡറിയാണ്. എന്ന് പറഞ്ഞാൽ ഞാനൊരു വൈദികനായി ഇടവക ശുശ്രൂഷ ചെയ്യുമ്പോഴും സഭാ ശുശ്രൂഷ ചെയ്യുമ്പോഴും ഞാൻ ഏറ്റെടുത്ത ഒരു നിയോഗമാണ് എന്നിരുന്നാൽ പോലും അവിടെയും അവർക്ക് ഞാൻ എന്ത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് ഞാനൊരു ഭംഗി വാക്ക് പറയല്ല. തമ്പുരാൻ ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി തൻ്റെ ജീവനെ ത്യജിക്കുന്ന സമയത്ത്, പ്രാണാർപ്പണം ചെയ്യുന്ന സമയത്ത്, മരിക്കുന്നതിന് തൊട്ടു മുമ്പ് നോക്കിയത് അമ്മയിലേക്കാണ്. അമ്മയിലേക്ക് നോക്കിയിട്ട് അമ്മയെ സുരക്ഷിതമാക്കി എന്ന് ഉറപ്പായതിന് ശേഷമാണ് തലചായിച്ച് പ്രാണനെ വിടുന്നത്. ഇല്ലെങ്കിൽ ആ മരണം കുറെ കൂടെ നീണ്ടുപോകുമായിരുന്നു എന്ന് പറയാനാണ് എനിക്ക് താല്പര്യം. അമ്മ സുരക്ഷിതമാകുന്നത് വരെ ക്രിസ്തുവിൻ്റെ ക്രൂസിലെ മരണം നീണ്ടുപോകുമായിരുന്നു. ഇതെൻ്റെ വാക്കുകളാണ്, അതെൻ്റെ ആ വിഷയത്തെക്കുറിച്ചുള്ള സ്വാർത്ഥതയാണ്. അമ്മ, എൻ്റെ അമ്മ എന്താകുന്നു, അപ്പൻ എന്താകുന്നു, അവർക്ക് ഞാൻ എന്താകുന്നു എന്നുള്ളത് വലിയൊരു പാഠമാണ്. അത് അവിടെ എന്തെങ്കിലുമൊക്കെ ആകാൻ കഴിയുന്നില്ലെങ്കിൽ, ആയിത്തീരാൻ കഴിയുന്നില്ലെങ്കിൽ എവിടെയൊക്കെ എന്തൊക്കെ ആയാലും വലിയ കാര്യമൊന്നുമില്ല. കാര്യം ഇത് വളരെ വളരെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു വിഷയമാണ്. ഈയിടെ ചിന്തിച്ചു പോയതാണ്, ഈ മക്കൾക്ക് കൊടുക്കുന്നതെങ്കിലും മാതാപിതാക്കൾക്ക് കൊടുക്കേണ്ടതല്ലേ എന്ന്. മക്കൾക്ക് കൊടുക്കുന്ന ശ്രദ്ധ, മക്കൾക്ക് കൊടുക്കുന്ന കരുതൽ, മക്കളെക്കുറിച്ചുള്ള വിചാരങ്ങൾ അത്രയെങ്കിലുമൊക്കെ അതായിരുന്നല്ലോ എന്നെക്കുറിച്ചുള്ള അവരുടെ ധാരണകൾ എന്നോർത്ത് കൊടുക്കേണ്ടതല്ലേ എന്ന് തോന്നുക. ഇത് വിഷയമല്ലാത്തത് കൊണ്ട് പറഞ്ഞു വന്ന വഴിക്ക് പറഞ്ഞു പോയതാ. ഒരപ്പൻ്റെ വാക്കുകൾ മകനെക്കുറിച്ചുള്ളത്. കണ്ണടയ്ക്കുന്നതിന് മുമ്പ് അവസാന നിമിഷത്തിൽ ഒരപ്പനെ അപ്പനെ കൊണ്ട് ഇങ്ങനെ പറയിക്കാൻ കഴിഞ്ഞാൽ, അമ്മയെ കൊണ്ട് പറയിക്കാൻ കഴിഞ്ഞാൽ ജീവിതം എന്തൊക്കെയോ ആയി. ഏറ്റവും കുറഞ്ഞത്
വളർത്തി വലുതാക്കിയവരെങ്കിലും നമ്മളെക്കുറിച്ച് നിരാശരല്ലോ എന്നെങ്കിലും ആശ്വസിക്കാനായിട്ടൊക്കെ. ഒത്തിരി സങ്കടം തോന്നും ജീവിത വഴികളിലേക്ക് കടന്നു പോകുമ്പോൾ. പല അപ്പനമ്മമാരും മക്കളെക്കുറിച്ച് പറയുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ നിരാശയും ദുഃഖവും തോന്നാറ്. യോസേഫ് ഫലപ്രദമായ വൃക്ഷമെന്ന യാക്കോബ് അവനെ കുറിച്ച് പറയാം. എന്താണ് യോസേഫ് ഫലപ്രദമായ വൃക്ഷമെന്ന് പറയാൻ കാരണം? എങ്ങനെയാണ് അവൻ ആ വഴിയിലേക്ക് വന്നത്? ഇതാണ് നമ്മുടെ ചിന്ത. ഞാൻ പറഞ്ഞു വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, പരിചിതമായ ഭാഗങ്ങൾ നമ്മളെ ഒന്ന് തൊടാൻ, തൊട്ടുണർത്താൻ, ഒരു വീണ്ടു വിചാരത്തിന് വേണ്ടി പറഞ്ഞു പോകുന്നു എന്നുള്ളത്. യോസേഫ് അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതമാണ്. അവൻ ജനിക്കുമ്പോൾ തന്നെ ചില അനുഗ്രഹങ്ങളും പേറിയിട്ടാണ് കടന്നു വരിക. ഒന്നാമത്തെ അനുഗ്രഹം എന്ന് പറയുന്നത്, യാക്കോബിന് ഏറ്റവും പ്രിയപ്പെട്ട ഭാര്യയിലാണ് അവൻ്റെ ജന്മം. റാഹേലിൻ്റെ മകനാണ്. റാഹേലും യാക്കോബുമായിട്ടുള്ള ബന്ധം പറയേണ്ട കാര്യമില്ല. 14 വർഷം ആറ്റുനോറ്റ് കാത്തിരുന്ന് കഷ്ടപ്പെട്ട്, ത്യാഗപൂർണമായി പരിശ്രമിച്ചതിൻ്റെ പരിണത ഫലമായിട്ട് തനിക്ക് ലഭിച്ചതാണ് റാഹേൽ. റാഹേലിനോടുള്ള സ്നേഹം വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ റാഹേലിൻ്റെ മകൻ എന്നുള്ള നിലയിൽ യോസേഫിനോടൊരു താല്പര്യമുണ്ട്. രണ്ടാമത്തെ വിഷയം, യാക്കോബിന് റാഹേലിനോട് കുറെ കൂടെ വൈകാരികത ഉണ്ടാവുന്നത്, യാത്രാവേളയിൽ വഴിയിൽ വെച്ച് മരിച്ചു പോയ ആളാണ് റാഹേൽ. സ്വന്തം വീട്ടിൽ നിന്ന്, ലാബാൻ്റെ വീട്ടിൽ നിന്ന് റാഹേലുമൊത്ത് യാക്കോബ് പലായനം ചെയ്യുമ്പോൾ, കനാനിലെത്തുന്നതിന്, സ്വന്തം ദേശത്തെത്തുന്നതിന് മുമ്പ് റാഹേൽ മരിക്കുകയാണ്. അതിനേക്കാൾ വലിയ സങ്കടം, യാക്കോബിനെ പിതാക്കന്മാരുടെ കബറുകളിൽ അടക്കുവാൻ കഴിഞ്ഞില്ല. അവിടെ വഴിയരികിൽ എഫ്രാത്ത എന്ന് പറയുന്ന സ്ഥലത്തടക്കുകയാണ്. അതുകൊണ്ട് തന്നെ റാഹേൽ നഷ്ടപ്പെട്ട് കഴിയുമ്പം യാക്കോബിന്, യോസേഫിനോടുള്ള യാക്കോബിൻ്റെ സ്നേഹം വർദ്ധിക്കും, സ്വാഭാവികമാണ്. അതുകൊണ്ട് മറ്റെല്ലാ മക്കളെക്കാളും, ബെന്യാമിൻ ഉണ്ടെങ്കിലും മറ്റെല്ലാ മക്കളെക്കാളും യോസേഫിനെ യാക്കോബ് ഏറ്റവും അധികം സ്നേഹിച്ചു. ഈ സ്നേഹം എന്ന് പറയുന്നത് കൊടുത്തു മേടിക്കുന്നതാണ്, അല്ലാതെ ഇങ്ങി പോരട്ടെ എന്ന് പറയുന്നതല്ല, നൽകി സ്വീകരിക്കേണ്ടതാണ്. എന്നോട് ആർക്കെങ്കിലും സ്നേഹമില്ല എന്ന് പരാതി വരുമ്പോൾ ഓർത്തോണം, ഞാൻ കൊടുക്കുന്നതിൻ്റെ കൂടെ കുഴപ്പം, ഞാൻ സ്നേഹം കൊടുക്കുന്നതിൻ്റെ കൂടി കുഴപ്പമാണ്, എനിക്ക് ഈ സ്നേഹം കിട്ടാത്തതെന്നൊരു ചിന്ത അതും കൂടെ ഭരിക്കേണ്ടതാണ്. എന്നെ സ്നേഹിക്കാൻ ആരുമില്ല, എന്നെ കരുതാൻ ആരുമില്ല എന്നൊക്കെയുള്ള പല്ലവി, ഈ ഒറ്റപ്പെടലിൻ്റെ കാരണക്കാർ പലപ്പോഴും നമ്മൾ തന്നെയാകാം. ആകാം, ആകണമെന്ന് നിർബന്ധമില്ല, ആകാം. അതുകൊണ്ട് ഒറ്റപ്പെടാതിരിക്കണമെങ്കിൽ സ്വഭാവത്തിലും സമീപനത്തിലും മാറ്റം ഉണ്ടാകും. യാക്കോബിൻ്റെ സ്നേഹം യോസേഫിന് കിട്ടി. രണ്ട്, ബാല്യകാലത്തിൽ തന്നെ സ്വപ്ന വ്യാഖ്യാനപരം അല്ലെങ്കിൽ ദർശനങ്ങൾ കാണുവാൻ കഴിവുള്ള ആളായിരുന്നു. ദൈവം മറ്റു 12 പേർക്കും കൊടുത്തിട്ടില്ലാത്ത കൃപ കൊടുത്തിട്ടുള്ള ആളാണ്. അങ്ങനെയാണ് ചില ആളുകൾ ജന്മം കൊണ്ട് തന്നെ അനുഗ്രഹിക്കപ്പെട്ടവരാകും. ജന്മം കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട് ആ അനുഗ്രഹങ്ങളിൽ വളർന്നു പോകുന്ന ഒത്തിരി ആളുകളെ കാണാം. പക്ഷെ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, എല്ലാ അനുഗ്രഹങ്ങളിലും ഒരു അപകട സാധ്യത ഉണ്ടെന്നാണ്. അനുഗ്രഹങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ ഓർക്കണം, എല്ലാ അനുഗ്രഹങ്ങളിലും ഒരു അപകട സാധ്യതയുണ്ടാകും. അനുഭവിക്കുന്ന അനുഗ്രഹങ്ങളിൽ നിന്ന് അന്യപ്പെട്ടു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പൗലോസ് ശ്ലീഹ പറയുന്ന ഒരു വാചകമുണ്ട്, നിൽക്കുന്നുവെന്ന് തോന്നുന്നവൻ വീഴാതിരിക്കാൻ നോക്കണം. അനുഗ്രഹങ്ങളിൽ, അത് ആത്മീകമാണെങ്കിലും ഭൗതികമാണെങ്കിലും, നിൽക്കുന്നുവെന്ന് തോന്നുന്നവൻ, അത് ആ തോന്നുന്നു എന്ന് പറയുന്ന വാക്ക് ശ്രദ്ധേയമാണ്, നിൽക്കുന്നവനെന്നല്ല പറഞ്ഞേ, നിൽക്കുന്നവൻ വീഴാതിരിക്കട്ടെ. ആർക്കെങ്കിലും താൻ നിൽക്കുന്നുവെന്ന് തോന്നുന്നുവെങ്കിൽ വീഴാതിരിക്കാൻ നോക്കണം. നിൽക്കുന്നവൻ വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നിൽക്കുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം സ്വതന്ത്രമായി, സ്വന്തമായി കാര്യങ്ങൾ ചെയ്യാനുള്ള നിവൃത്തിയിലേക്ക് ദൈവം ഉയർത്തി എന്നാണ് നിൽക്കുക എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. പ്രവൃത്തിയിലേക്ക്, അവൻ്റെ സ്വതന്ത്രമായ വിഹാര രംഗങ്ങളിലേക്ക് കടന്നു കയറുവാനുള്ള പ്രഥമ പടിയാണ് നിൽപ്പ്. വേദപുസ്തകത്തിൽ, വേദപുസ്തകം വായിച്ചു പോകുമ്പോൾ നിൽക്കുക എന്നുള്ള വാക്ക് എഴുതിയിരിക്കുന്നിടത്തൊക്കെ നോക്കണം. അതിന് വളരെ ഗൗരവതരമായ ആലോചനകൾ അവിടെ ലഭ്യമാണ്. അപ്പോൾ
ഒരുത്തൻ നിൽക്കുന്നുവെന്ന് തോന്നുന്നെങ്കിൽ, നിൽക്കുക എന്ന് പറഞ്ഞാൽ ഏസ് ഐ ക്യാൻ, എനിക്ക് സാധിക്കും എന്ന ചിന്തയാണ് നിൽപ്പിന്റെ ആധാരം. അപ്പോ നിൽക്കുന്നുവെന്ന് എനിക്ക് തോന്നുന്നെങ്കിൽ പൗലൂസ് പറയാണ് വീഴാതിരിക്കാൻ നോക്കിക്കോണേ എന്ന്. നിൽക്കുന്നവൻ വീഴാനുള്ള സാധ്യതയുണ്ട്. ഒരുപക്ഷെ ചെറുപ്പകാലങ്ങളിലൊക്കെ തോന്നുന്ന ഒരു ഭാവമാണത്, എന്നെ കൊണ്ട് സാധിക്കും, എന്നെ കൊണ്ട് കഴിയും, വീഴാതിരിക്കാൻ നോക്കണം. ഇന്നലെ വന്ന വഴിയിൽ രണ്ട് ബൈക്കുകൾ മറിഞ്ഞു കിടക്കുന്നതാണ്. ബൈക്കിൽ പോകുമ്പോൾ കയറി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ലോകമാണ്, യാത്ര ചെയ്യുന്ന ആളെ സംബന്ധിച്ച് അവരുടെ ലോകമാണ്. എതിരെ വരുന്നവരെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് അല്പമെങ്കിലും, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ, അരോചകമായി ആരെങ്കിലും പെരുമാറിയാൽ അവരെയൊക്കെ അവരോടൊക്കെ ദേഷ്യപ്പെട്ടും അറിയാവുന്ന ഭാഷയിലൊക്കെ ആ ദേഷ്യം തീർത്തുമൊക്കെ മുന്നോട്ട് പോകുന്ന രണ്ടാളുകൾ, അവരാ അങ്ങനെ ചെയ്തു എന്നല്ല, മറിഞ്ഞു കിടക്കുകയാണ്. മറിഞ്ഞ് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ജാള്യതയുണ്ട്, അത് വളരെ ശ്രദ്ധേയമാണ്. ഓടിക്കുമ്പോഴത്തെ ആവേശം മറിഞ്ഞു കഴിയുമ്പോൾ നഷ്ടപ്പെടുക. പൗലൂസ് പറയുക, നിൽക്കുന്നുവെന്ന് തോന്നുന്നവൻ, സമ്പത്തിലാണെങ്കിലും ആരോഗ്യത്തിലാണെങ്കിലും ഒക്കെ നിൽക്കുന്നവൻ വീഴാതിരിക്കാനായിട്ട് നോക്കിക്കൊള്ളണം. നമ്മൾ വലിയ നമ്മുടെ സ്ഥിതി വലിയ കുഴപ്പമില്ലാത്തതാകുമ്പോൾ മറ്റുള്ളവരെ നോക്കിക്കൊണ്ട് കമ്പയർ ചെയ്യാറുണ്ട്. എൻ്റെ കൊച്ച് വലിയ കുഴപ്പമില്ല, മറ്റേത് ഇങ്ങനാണ്, എൻ്റെ അവസ്ഥ വലിയ പ്രശ്നമില്ല, മറ്റേത്. ഈ കമ്പാരിസണൊക്കെ വരുമ്പോൾ ഓർത്തോണം വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നിൽക്കുന്നു എന്ന് തോന്നുന്നെങ്കിൽ അതൊരു തോന്നലാണ്, വീഴാതിരിക്കാനായിട്ട് നോക്കണമെന്ന് പറയും. ഞാൻ പറഞ്ഞു വന്നത്, എല്ലാ അനുഗ്രഹങ്ങളിലും ഒരു അപകട സാധ്യതയുണ്ടെന്ന് ഓർമ്മിപ്പിക്കുകയായിരുന്നു. ചോദിച്ചു മേടിക്കുന്ന അനുഗ്രഹങ്ങൾ തന്നെ അപകടങ്ങളിലേക്ക് നമ്മെ എത്തിക്കും. എന്താണ് യൗസേപ്പ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാനുള്ള കാരണം? എന്താണ് യൗസേപ്പിനെ സഹോദരന്മാർ എതിർക്കാനുള്ള കാരണം? എന്താണ് യൗസേപ്പ് പൊട്ടക്കിണറ്റി വീഴാനുള്ള കാരണം? എന്താണ് യൗസേപ്പ് സ്വന്തം വീട്ടിൽ നിന്ന് അന്യമായി മിസ്രയീമിലേക്ക് പോകാനുള്ള കാരണം? ഈ അനുഗ്രഹങ്ങളാണ്. ദൈവം കൊടുത്തതും അപ്പൻ സ്നേഹിച്ചതുമായ അനുഗ്രഹങ്ങളാണ് അവൻ്റെ ജീവിതത്തിൽ ചെറുപ്പകാലത്തും യൗവനകാലത്തും അനുഭവിക്കേണ്ട സകല സൗഭാഗ്യങ്ങളെയും ഇല്ലാതാക്കിയത്. അവനതിനകത്ത് യാതൊരു കുറ്റക്കാരനുമല്ല. അവൻ്റെ നമ്മൾ പറയുമല്ലോ പലതും പറഞ്ഞു, തൻ്റേതല്ലാത്ത കാരണത്താലെന്ന് പറയുന്നത് പോലെ അവൻ അതിനകത്തൊരു കാരണക്കാരനെയല്ല. അനുഗ്രഹങ്ങളിൽ ഒരു അപകട സാധ്യതയുണ്ട്. നമ്മൾ അറിയാതെ തന്നെ വന്നു ചേരുന്ന അപകടങ്ങൾ, അത് മറ്റുള്ളവരുടെ അസൂയ കൊണ്ടാകാം, അസൂയ ഉണ്ടാക്കുന്ന കൂട്ടുകെട്ടാകാം, ആ കൂട്ടുകെട്ട് സമ്മാനിക്കുന്ന വഷളത്തരങ്ങളാകാം, അതിൻ്റെ അനന്തരഫലമൊക്കെ ആകാം, അതെന്തെങ്കിലും ആകട്ടെ. ദാവീദ് രാജാവ് നൊമ്പരത്തോടെ തൻ്റെ ശത്രുക്കളെ, താൻ ഒരു കാരണവും ചെയ്യാതെ തനിക്ക് ചുറ്റും ശത്രുക്കളായി തീർന്ന അനേകം അനേകം ആളുകളെ കുറിച്ച് പറയാറുണ്ട്. നമ്മൾ ചിലപ്പോൾ ഓർത്തു പോകത്തില്ല, ഞാൻ എന്ത് ചെയ്തിട്ടാണ് ഇവരൊക്കെ എനിക്കെതിരാവുന്നത്, ഞാൻ എന്ത് പറഞ്ഞിട്ടാണ് ഇവരെന്നോട് ഇങ്ങനെ പ്രവർത്തിക്കുന്നത്. നമ്മൾ അറിയാതെ നമുക്കെതിരെ ഉണ്ടാകുന്ന, അതുകൊണ്ടാണ് ശത്രുക്കളുടെ മുമ്പിൽ മേശയൊരുക്കുന്നു എന്നൊക്കെ ദാവീദ് പാടാനിടയായത്. ഇവൻ മക്കൾ പോലും എതിരായിരുന്നു. അതുകൊണ്ട് അനുഗ്രഹങ്ങളിൽ പതിയിരിക്കുന്ന ഒരു അപകട സാധ്യത. ഇവിടെ ഇതിനൊരു മറുവശമുണ്ട്. അനുഗ്രഹങ്ങളിൽ ഒരു അപകട സാധ്യത പതിയിരിക്കുന്നുവെങ്കിൽ അപകടങ്ങളിൽ ഒരു അനുഗ്രഹത്തിൻ്റെ സാധ്യതയുണ്ട്. അതെങ്ങനെയാണ്? യൗസേപ്പ് കാരാഗ്രഹത്തിലേക്ക് അടയ്ക്കപ്പെട്ട് കാരാഗ്രഹത്തിൻ്റെ ഉൾമുറികളിൽ, എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ ജയിലാകണമെന്നില്ല, വീട്ടു തടങ്കലിലാണ്, കാരാഗ്രഹത്തിൻ്റെ ഉൾമുറികളിൽ കഴിയുമ്പോൾ അവിടെ നിന്നാണ് അവിടെ വന്നു ചേർന്ന അപ്പക്കാരനും പാനപാത്രവാഹകനും സഹായിച്ച് അവരോടുള്ള ബന്ധത്തിലാണ്, അവരുടെ വിഷാദം മാറ്റാനുള്ള ഇടയിലാണ് യൗസേപ്പിന് കൊട്ടാരത്തിലേക്കുള്ള മാർഗം തുറന്നു കിട്ടുന്നത്. അപ്പോ അനുഗ്രഹങ്ങളിൽ അപകട സാധ്യതയുണ്ട്, അഹങ്കരിക്കേണ്ട. അപകടങ്ങളിൽ ഒരു അനുഗ്രഹ സാധ്യതയുണ്ട്, നിരാശപ്പെടേണ്ട. ഇത് രണ്ടും പരസ്പരം വൈരുദ്ധ്യാത്മകമായിട്ട് നമുക്ക് തോന്നാം. കഷ്ടതയുടെ നടുവിൽ, പരാജയത്തിന്റെ നടുവിൽ, പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചു പോയ വേദനകളുടെ നടുവിൽ കഴിയുമ്പോൾ ദൈവം അവിടെ ഒരുക്കുന്ന അപ്രതീക്ഷിതമായ അനുഗ്രഹം. ഞാൻ ഓർക്കും, ഈ കാരാഗ്രഹത്തിൽ യൗസേപ്പ് ചെന്നില്ലായിരുന്നെങ്കിൽ കൊട്ടാരത്തിൽ അവൻ എങ്ങനെ എത്തുമായിരുന്നു? കൊട്ടാരത്തിലേക്കുള്ള വഴി തുറക്കപ്പെടുന്നത് കാരാഗ്രഹത്തിൽ നിന്നാണ്, വീട്ടു തടങ്കലിൽ നിന്നാണ്. അതും വീട്ടു തടങ്കലിലേക്ക് പോകുന്നത് താൻ ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിലാണ്. ഒരു ആയുസ് മുഴുവൻ വിശുദ്ധിയിൽ ജീവിച്ചിട്ട് സമർപ്പണ ജീവിതം നയിച്ചിട്ട് അടിക്കടി ദുരിതങ്ങൾ, അത് സ്വജനത്തിൽ നിന്നും മറ്റുള്ളവരിൽ, സ്വന്തക്കാരിൽ നിന്നും അല്ലാത്തവരിൽ നിന്നും ഒരുപോലെ ഏറ്റുവാങ്ങേണ്ടി വരുമ്പോൾ ആ ജീവിതം എത്ര നിരാശപ്പെട്ടു പോവും. ധാർമ്മികതയിൽ അടിസ്ഥാനമിട്ട് ദൈവബന്ധത്തിൽ ജീവിക്കുന്ന ഒരാൾ
എല്ലാ അർത്ഥത്തിലും പ്രതിബന്ധങ്ങൾ ഏറ്റുവാങ്ങുമ്പോൾ എത്രമാത്രം നിരാശയാണ് ആ ജീവിതത്തിൽ. യോബിന്റെ ഭാര്യ പറഞ്ഞതിനെ കുറിച്ച് നമ്മൾ പലപ്പോഴും ഞങ്ങൾ പ്രസംഗിക്കുന്നവരൊക്കെ കുറ്റപ്പെടുത്തി പറയാറുണ്ട്, നീ ഒരു ഇനിയും ദൈവത്തെ പിടിച്ചുകൊണ്ടിരിക്കുവാണോ, നീ പോയി കെട്ടിത്തൂങ്ങിച്ചാക, നിന്റെ ദൈവത്തെ തള്ളിപ്പറഞ്ഞിട്ട് എന്ന് പറയുന്ന ഒരു ഭാവം. ആ സ്ത്രീയെ എങ്ങനെ കുറ്റപ്പെടുത്താനൊക്കും? എന്താ യോബിന്റെ വീട്ടിൽ നടക്കുന്നതെന്ന് നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? യോബിന്റെ വീട്ടിൽ നടക്കുന്ന സംഭവങ്ങൾ വായിച്ചാൽ അത്ഭുതപ്പെട്ടു പോയി. ഈ സ്ത്രീക്ക് യോബ് ഇരിക്കപ്പുറത്തി കൊടുത്തിട്ടുണ്ടാവില്ല. ആത്മീയതയുടെ പേരിൽ, യഹോവയുടെ പേരിൽ, ദൈവത്തിന്റെ പേരിൽ ഒരു കാര്യം വായിച്ചപ്പോൾ എനിക്ക് വലിയ വലിയ ആശ്ചര്യം തോന്നി. അതായത്, യോബിന്റെ മക്കൾ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് വരുമ്പോൾ, എന്ന് പറഞ്ഞാൽ അവർ ഭക്ഷണം കഴിക്കാനോ വിരുന്നിനോ ഒക്കെ പോയിട്ട് വരുമ്പോൾ, അവർ അവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ യോബ് ഇവിടെ യാഗം നടത്താൻ തുടങ്ങും. തൻ്റെ മക്കൾ എങ്ങനെയെങ്കിലും തെറ്റിലകപ്പെട്ടു പോ, അപ്പനും അമ്മയും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്, മക്കൾ എതിലെങ്കിലും പോയാൽ വീട്ടിൽ യാഗം കഴിച്ചോണം, വീട്ടിൽ പ്രാർത്ഥന നടത്തിക്കോണം. അത് യോബിൻ്റെ ഒരു സ്വഭാവമാണ്. മക്കൾ ഏതെങ്കിലും തരത്തിൽ തെറ്റിലേക്ക് പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് ക്ഷമിക്കപ്പെടാൻ വേണ്ടി യോബ് ദൈവസന്നിധി അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യൻ, അവന്റെ ഭാര്യയുടെ മുമ്പിൽ എന്തുമാത്രം നിർബന്ധം ആത്മീയതയുടെ പേരിൽ, ദൈവബന്ധത്തിന്റെ പേരിൽ ഉണ്ടാക്കിയിട്ടുണ്ടാകും. ആ സ്ത്രീ അങ്ങനെ യോബിനോട് ചേർന്ന് നിന്നതാണ് ദൈവാരാധനയുടെ പേരിൽ. അങ്ങനെ ചേർന്ന് നിന്ന ഒരു സ്ത്രീ കാണുകയാണ് തൻ്റെ മക്കൾ ഒന്നൊന്നായിട്ട് വീണു മരിക്കുന്നത്. ആ സ്ത്രീ കാണുകയാണ് തങ്ങൾക്കുണ്ടായിരുന്നതെല്ലാം നഷ്ടപ്പെട്ടു പോയത്. ആ സ്ത്രീ കാണുകയാണ് തൻ്റെ ഭർത്താവ് ദേഹം മുഴുവൻ വ്രണം ബാധിച്ചവനായി ചാരത്തിലിട്ട് ഇരുന്ന് ഓട്ടുകഷണം കൊണ്ട് തൻ്റെ ശരീരം ചുരണ്ടുന്ന അതീവ ദയനീയമായ പരിതാപകരമായ സ്ഥിതി ആ സ്ത്രീ കാണുകയാണ്. അത്രയും കണ്ട, ആദ്യത്തതൊക്കെ സഹിച്ച് സഹിച്ച് അവസാനം ഒറ്റപ്പെട്ടു പോയ തൻ്റെ ഭർത്താവിൻ്റെ ഇത്രയും ദുരിതപൂർണമായ സാഹചര്യം കണ്ട ഒരു സ്ത്രീ അങ്ങനെ പറഞ്ഞു എന്നുള്ളതിൽ അവളെ എങ്ങനെ കുറ്റപ്പെടുത്താനൊക്കും? ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവൻ അടിക്കടി വേദനകൾ ഏറ്റുവാങ്ങേണ്ടി വരുമ്പോൾ ഇങ്ങനെ പറഞ്ഞു പോയാൽ ആ പറച്ചില് ഒരുപക്ഷെ അവരുടെ വൈകാരിക ഭാവത്തിൽ, അടുത്ത സമയത്ത് ചാനലിൽ വളരെ വൈകാരികമായി സംസാരിച്ച ഒരു സ്ത്രീ വൈറലായിരുന്നു. അങ്ങനെ വൈകാരികമായി സംസാരിച്ച ഒരു സ്ത്രീയോട് ഒരാഴ്ച കഴിഞ്ഞ് ചാനലുകാർ വീണ്ടും അതേക്കുറിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞൊരു വാചകമുണ്ട്, അന്നാരത്തെ എൻ്റെ വിഷമത്തിന് പറഞ്ഞു പോയതാണ് എന്ന്. പിന്നീടൊരു വിശദീകരണം അവർ കൊടുത്തില്ല. അങ്ങനെ ചില സമയത്ത് വരുന്ന വാക്കുകൾ, പ്രിയപ്പെട്ടവരെ, ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ആളുകൾ അടിക്കടി ദുരിതപൂർണമായ സാഹചര്യത്തിലേക്ക് പോകുമ്പോൾ സമർപ്പണം നഷ്ടപ്പെട്ടു പോകും, ദൈവബന്ധം ഉലയുകയാണ്, ആടി ഉലയുകയാണ്. അങ്ങനെ ഉള്ള ഒരു സാഹചര്യ ഇവിടെ കാരാഗ്രഹത്തിലേക്ക് ഇവൻ പോയില്ലായിരുന്നെങ്കിൽ എങ്ങനെ അവന് കൊട്ടാരത്തിലെത്തുവാൻ കഴിയുമായിരുന്നു? ഈ ദൈവത്തിന്റെ വഴി, സങ്കീർത്തനക്കാരൻ ഒരിക്കൽ ഇങ്ങനെ പാടി, യഹോവേ നിന്റെ വഴി എന്നെ അറിയിക്കണേ. ഒരിക്കലും പിടികിട്ടാത്ത ഒരു സാധനമാണ് ദൈവത്തിന്റെ വഴി എന്താണെന്ന്. കൊടുങ്കാറ്റിൽ അവന്റെ വഴിയുണ്ട്, പേമാരിയിൽ അവന്റെ വഴിയുണ്ട്, ഈ ലോകത്തിൽ കാണുന്ന എല്ലാ അത്യാഹിതങ്ങളിലും അവന്റെ വഴിയുണ്ടെന്നാണ് വേദപുസ്തകം പഠിപ്പിക്കുക. നമുക്കൊക്കെ മനസ്സിലാകണമെന്ന് വരികിൽ കുറെ ദൂരം സഞ്ചരിച്ചിട്ട് പുറകോട്ട് നോക്കിയാലേ മനസ്സിലാവുള്ളൂ. ഇപ്പോൾ ഒരു 70 വയസ്സിലിരിക്കുന്ന ആൾ പുറകോട്ട് നോക്കിയാൽ 30-ലോ 40-ലോ ഒക്കെ നടന്ന അത്യാഹിതങ്ങളിൽ ദൈവത്തിന്റെ വഴിയുണ്ടായിരുന്നുവെന്ന് പറയാൻ സാധിക്കും. കാരണം 80-ൽ എത്തി നിൽക്കുമ്പോഴേ 30-ലെ ദൈവത്തിന്റെ വഴി മനസ്സിലാവുകയുള്ളൂ. അതങ്ങനാണ്. ഭൂതകാല കഴിഞ്ഞ കാലത്തിൻ്റെ ഭൂതകാലത്തിൻ്റെ അനുഭവ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് മാത്രമേ നമുക്ക് ദൈവത്തിൻ്റെ വഴി എന്താണെന്ന് പറയാം. അത് അനുഭവിച്ചവരാണ് എഴുതി വച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞ വാചകം ഇതാണ്, എല്ലാ അനുഗ്രഹങ്ങളിലും ഒരു അപകട സാധ്യതയുണ്ട്, എല്ലാ അപകടങ്ങളിലും ഒരു അനുഗ്രഹത്തിൻ്റെ സാധ്യതയുണ്ട് എന്നാണ്. പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യനെ ഫലപ്രദമാക്കി തീർക്കുന്ന ദൈവത്തിൻ്റെ പദ്ധതി, ആത്യന്തികമായ ലക്ഷ്യം അതാണ്, ഫലദായകം ആവുക എന്നുള്ളതാണ്. എന്നിൽ നിന്ന് എന്ത്, എനിക്കെന്ത് കിട്ടുന്നു എന്നുള്ളത് എന്നെ ബാധിക്കുന്നതും എന്നിൽ നിന്ന് എന്ത് കിട്ടുന്നു എന്നുള്ളത് സമൂഹത്തെ ബാധിക്കുന്നതുമായ ഒരു വിഷയമാണ്. അവിടെയാണത് ഫലമാവുക. എല്ലാം, എല്ലാ സേവനങ്ങളും ഫലത്തിന് വേണ്ടിയുള്ളതാണ്. വേദനം എനിക്കുള്ളതും സേവന സമൂഹത്തിനുള്ളതുമാണ്. വേദനത്തേക്കാൾ സേവനത്തിന് പ്രാധാന്യം കൊടുക്കുമ്പോഴാണ് ഫലദായകമാവുക. വേദനത്തിന് വേണ്ടി സേവനം ചെയ്യുമ്പോഴാണ് അത് സ്വാർത്ഥതയായിട്ട് മാറുക, അവനവന് വേണ്ടി. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ നമ്മുടെ ഒരു കാലഘട്ടത്തിൻ്റെ സംസ്കാരമായിരുന്നു. എന്നാൽ ഇന്ന് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. 4 അക്ഷരം
പഠിക്കുക, 10 കാശുണ്ടാക്കാനുള്ള ജോലി കണ്ടെത്തുക, എത്രയും വേഗം നാട്ടിൽ നിന്ന് രക്ഷപ്പെടുക, ഇതൊക്കെ നമ്മുടെ സംസ്കാരത്തിലേക്ക് കടന്നു കയറിയിട്ടുള്ള നാളുകളാണ്. ഈ ഇവന്റെ ജീവിതത്തിന്റെ വഴിത്തിരിവുകളെ കുറിച്ച് നമ്മളൊന്ന് ആലോചിക്കേണ്ടതാണ്. ട്വിസ്റ്റ്, ജീവിതത്തിൽ വഴിത്തിരിവുകൾ സംഭവിക്കുകയാണ്, അപ്രതീക്ഷിതമായ വഴിത്തിരിവുകൾ. എപ്പോഴാണ് ഈ വഴിത്തിരിവ് സംഭവിക്കുന്നത്? എന്നെ അതിശയപ്പെടുത്തിയ ഒരു വിഷയമാണത്. ഇവനോടൊപ്പം പറയുകയാണ്, ആടുമേയ്ക്കാൻ പോയിരിക്കുന്ന സഹോദരന്മാർ എങ്ങനെയുണ്ടെന്നൊന്ന് അന്വേഷിച്ചിട്ട് വരാൻ പറഞ്ഞു വിടുകയാണ്. ആടുമേയ്ക്കാൻ പോയ സഹോദരന്മാർ എങ്ങനെയുണ്ടെന്ന് അന്വേഷിക്കാനായിട്ട് യോസേപ്പ് ചെല്ലുകയാണ്. ആ സമയത്താണ് അവനെ കൊല്ലാൻ തീരുമാനിക്കുന്നത്. പൊട്ടക്കിണറ്റിൽ ഇട്ടിട്ടിങ്ങനെ മിദ്യാന്യ കച്ചവടക്കാർക്കൊക്കെ വിടുന്ന അവർക്ക് വിറ്റിട്ട് ആ വഴിക്കൂടെ അവൻ യാത്രയാവുന്നത്. തന്നെ ഒറ്റുന്ന സഹോദരങ്ങളാണ്, തനിക്ക് വേദന സമ്മാനിക്കുന്നവരാണ്, താൻ എവിടെ ചെന്നാലും തന്നെ ഒറ്റപ്പെടുത്തുന്നവരാണ്. കൂട്ടത്തിൽ കൂട്ടാറില്ല. നമ്മളാണെ പോവോ 11 പേരോ അല്ലെങ്കിൽ 10 പേരോ ഒരുമിച്ച് നിന്നിട്ട്, അതിലൊരാളെ നമുക്കങ്ങ് വിടാം, 10 പേരൊരുമിച്ച് നിന്നിട്ട് നമുക്കെതിരായിട്ട് പ്രവർത്തിക്കുന്നിടത്തേക്ക് കുശലാന്വേഷണം അല്ലെങ്കിൽ അവരുടെ വിശേഷം തിരക്കാൻ വേണ്ടിയിട്ട് പോകാൻ പറഞ്ഞാൽ ആര് പോകും? പക്ഷെ അതൊരു വഴിത്തിരിവായിട്ട് മാറുകയാണ്. ആ വഴിത്തിരിവിൻ്റെ പ്രാരംഭം എങ്ങനെയാണ്? പ്രാരംഭം വേദനാജനകമാണ്, വളരെ ദുരിതപൂർണമാണ്. പ്രിയപ്പെട്ടവരെ, ആ ദുരിതക്കയത്തിൽ നിന്നാണ് അവനെ മിസ്രയീമിലെ ഔന്നത്യങ്ങളിലേക്ക് തമ്പുരാൻ കൊണ്ടുചെന്നെത്തി. ഇത് വായിച്ചപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്ന ഒരു ചിന്ത, ഇതുപോലെ സഹോദരങ്ങളുടെ കുശലാന്വേഷണം, അവരുടെ വിശേഷം തിരക്കാൻ അവർക്ക്, നമ്മൾ പണ്ടത്തെ ഒരു പാരമ്പര്യമാണ് കൃഷിയിടങ്ങളിലേക്കൊക്കെ രാവിലെ കാർന്നോന്മാര് അപ്പനോ ചേട്ടനോ ഒക്കെ പണിയാൻ പോയി കഴിഞ്ഞിട്ട് ഈ പണിയാൻ ശേഷിയില്ലാത്തവൻ്റെ പണി എന്താണെന്നറിയാം? പറമ്പിൽ പോയി പണി ചെയ്യാൻ ശേഷിയില്ലാത്തവൻ്റെ പണി കാപ്പിയായിട്ട് പോവുക. ഒരു 10:30 ആകുമ്പോൾ ആദ്യത്തെ ഒരു കാപ്പി, ഉച്ചയ്ക്ക് ഒരു ഊണ്, വൈകുന്നേരത്തെ കാപ്പിയൊക്കെ ആയിട്ട് പോവുക. അവനത്രേ പറ്റുള്ളൂ. ഞാനും ചിലപ്പോഴൊക്കെ കൂട്ടത്തിൽ പോയിട്ടുണ്ട്. ഇതുപോലെ പോവുകയാണ് ഒരാൾ, യുദ്ധത്തിന് പോയിരിക്കുന്ന തൻ്റെ സഹോദരങ്ങളുടെ അടുക്കിലേക്ക് ഭക്ഷണവുമായിട്ട് അന്വേഷണവുമായിട്ട് പോകുന്ന ഒരു ചെറുക്കനെ കുറിച്ച് വേദപുസ്തകം പറയുന്നുണ്ട്. വലിയ പ്രാപ്തിയൊന്നുമുള്ള, വലിയ കാര്യശേഷിയൊന്നും ആളില്ല. അങ്ങനെ ആയിരുന്നു അവന് യുദ്ധത്തിന് പോയേനെ. യുദ്ധത്തിന് പോകാനുള്ള പ്രാപ്തി ഇല്ലാത്തത് കൊണ്ട് യുദ്ധം ചെയ്യാൻ പോയിരിക്കുന്ന സഹോദരങ്ങൾക്ക് ഭക്ഷണവുമായിട്ട് പോവുകയാണ് ഈ മനുഷ്യൻ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ രംഗാകെ മാറുകയാണ്. ഒരു പ്രാപ്തി ഇല്ലാത്ത ഒരുത്തൻ യുദ്ധത്തിൻ്റെ നേതൃത്വം ഏറ്റെടുത്തിട്ട് ആ യുദ്ധത്തിൽ വിജയിച്ചിട്ട് നേരെ കൊട്ടാരത്തിലോട്ട് പോവുകയാണ്, രാജാവാകുകയാണ്. അഭിഷേകം പ്രാപിച്ചവന് കിട്ടിയ അവസരമായിരുന്നു അത്. ദൈവം ശമുവേലിലൂടെ അഭിഷേകം ചെയ്ത ദാവീദ് എന്ന കൊച്ചു ബാലനെ കൊട്ടാരത്തിൽ എത്തിക്കാനായിട്ട് ഒരുക്കപ്പെട്ട അത്ഭുതകരമായ, അങ്ങനെ പറയേണ്ടി വരും, അത്ഭുതകരമായ വഴിത്തിരിവിൻ്റെ നിമിഷങ്ങളായിരുന്നു അത്. തൻ്റെ സഹോദരങ്ങൾക്ക്, യുദ്ധം ചെയ്യുന്ന സഹോദരങ്ങൾക്ക്, യുദ്ധം ചെയ്യാൻ പ്രാപ്തിയില്ലാത്തവൻ ഭക്ഷണവുമായിട്ട് എന്ന് വിശേഷം തിരക്കി തിരിച്ചു പോരാ ചെന്നവൻ. ആ മൂത്ത സഹോദരന്മാർ ഇവനെ വിളിച്ച് മാറ്റി നിർത്തിയിട്ട് പറയുന്നുണ്ട്, എടാ ആടെന്തി, ആടെവിടെ പോയി, നീ ആടിനെയൊക്കെ വിട്ടേച്ചിങ്ങനെ ഇത്രയും നേരം, ഇത്രയും വേഗം അതിനുള്ള ശേഷിയുള്ളൂ ആടിനെ നോക്കാനുള്ള. അങ്ങനെയാണ് ഗോലിയാത്തുമായിട്ട് ഏറ്റുമുട്ടി. ഇങ്ങോട്ട് വരുമ്പം ഇസ്രായേൽ കന്യകമാര് പാടുകയാണ്, ശൗൽ 1000 കൊന്നു, ദാവീദ് 10,000 കൊന്നു. അന്ന് തുടങ്ങുകയാണ് ശൗലിൻ്റെ കണ്ണുകടി. അന്ന് മുതൽ ദാവീദ് നെട്ടോട്ടാണ്. അതിനുശേഷം ഇസ്രായേലിൻ്റെ സിംഹാസനത്തിലേക്ക് വരിക. സഹോദരങ്ങളുടെ വിശേഷം തിരക്കാൻ പോകുന്ന രണ്ടാളുകൾ, അവരുയരുന്നത് അതുല്യതയിലേക്കാണ്, ആർക്കും എത്തിപ്പിടിക്കാനൊക്കാത്ത അവസ്ഥയിലേക്കാണ്. പ്രിയപ്പെട്ടവരെ, ഈ സഹോദര ബന്ധം, അതിന് വേദപുസ്തകം നൽകുന്ന പ്രാധാന്യം വളരെ വളരെ വലുതാണ്. ഞാൻ സൂചിപ്പിച്ചത്, ഇവനെ ദൈവം ഉയർത്തുന്ന നിമിഷം അത് തന്നെ ഒറ്റുന്ന സഹോദരങ്ങളുടെ മുമ്പിൽ വിശേഷവുമായിട്ട് ചെല്ലുന്നതാണ്. അപകടങ്ങളിൽ നിന്ന് സുരക്ഷിതത്വത്തിൻ്റെ, മോശയുടെ കാര്യം ഇതൊക്കെ തന്നെയാണ്. പിറന്നു വീഴുമ്പോൾ വാളാണ്, കൊല്ലപ്പെടാൻ പോവാണ്, വെള്ളത്തിലേക്ക് വിടുകയാണ്, കൊട്ടാരത്തിലെത്തിക്കുകയാണ്, സുരക്ഷിതത്വത്തിൻ്റെ പാതയിലേക്ക് എത്തിക്കുക. ദൈവമാണ് സുരക്ഷിതത്വം ഒരുക്കുന്നത്. അവൻ ഒരുക്കിയാലേ സുരക്ഷിതമാവുകയുള്ളൂ. ആ സുരക്ഷിതത്വത്തിൻ്റെ മേഖലകളിലേക്ക് എത്തിക്കുന്ന 3 ആളുകളാണ്, 1 യോസേപ്പ്, 2 മോശ, 3 ഇവിടെ പറഞ്ഞതുപോലെ ദാവീദിൻ്റെ ചരിത്രം. ഞാൻ സൂചിപ്പിക്കുന്നത്, ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ പിറകിൽ എത്ര വ്യക്തമായ ദൈവകരമാണ്.
എത്ര സുരക്ഷിതമായ കരമാണ് ഒരു വ്യക്തിയെ കൊണ്ടു നടക്കുന്നത്. സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട എന്നൊരു വാക്ക് ചെറുപ്രായത്തിൽ പഠിച്ചതാണ്. ചിലപ്പോഴൊക്കെ എന്ന് പറയുന്നതാകെ ശരി, വളരെ സൂക്ഷിച്ച് വണ്ടി ഓടിക്കുന്ന ആളുകൾ വണ്ടി ആക്സിഡന്റിൽ മരണപ്പെട്ടതിൻ്റെ കുറെ കഥ എനിക്ക് പറയാറുണ്ട്. എതിരെ വന്നവരുടെ കുഴപ്പമാണ്. നമ്മൾ സൂക്ഷിച്ചത് കൊണ്ട് നമ്മൾ രക്ഷപ്പെടണമെന്നില്ല, എതിരെ വരുന്നവർ സൂക്ഷിക്കുക. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ വീട്ടിൽ നിറങ്ങുമ്പോൾ പ്രാർത്ഥിക്കുന്ന ദൈവമേ എതിരെ വരുന്നവരെ മര്യാദയ്ക്ക് ഓടിക്കാൻ വേണ്ടിയിട്ടുള്ള വിവേകം കൊടുക്കണം. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ടെന്ന് പറയാം, പക്ഷേ പലപ്പോഴും അതും യാഥാർത്ഥ്യമല്ല. നമ്മൾ പറഞ്ഞു വെച്ചതൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിൽ വിശകലനം ചെയ്യുമ്പോൾ അത്ര പൂർണ്ണതയുള്ളതല്ല. ചിലപ്പോഴൊക്കെ ശരിയായേക്കാം. എത്ര സൂക്ഷിച്ചാലും തമ്പുരാൻ മാത്രം കൊണ്ട് നടക്കുന്നതാണ് ജീവിതം എന്നുള്ളൊരു തിരിച്ചറിവ്. ഇതവൻ പറയുന്നുണ്ട് കേട്ടോ, ഈ വഴികൾ അതിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കഴിയുമ്പോൾ, ലക്ഷ്യത്തിലെത്തിക്കഴിയുമ്പോൾ പുറകോട്ട് തിരിഞ്ഞു നോക്കിയിട്ട് തൻ്റെ മുമ്പിൽ വന്ന് ധാന്യത്തിന് വേണ്ടി ഇരന്ന് നിൽക്കുന്ന സഹോദരങ്ങളോട് പറയുന്നുണ്ട്, നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങൾക്ക് മുമ്പേ ദൈവം എന്നെ ഇവിടേക്ക് അയച്ചതാണ്. അപ്പൊ ദൈവം അയക്കുന്നതാണ് ഈ മാർഗം. നമുക്ക് എത്ര പേർക്ക് ഇന്ന് ധൈര്യത്തോടെ പറയാനൊക്കും, ഒരു കരത്തിൻ്റെ കീഴിലാണ് ഞാൻ യാത്ര ചെയ്യുന്നത്, ഒരു പദ്ധതിയുടെ കീഴിലാണ് ഞാൻ യാത്ര ചെയ്യുന്നത്, എന്തിനാണ് ഞാൻ എൻ്റെ ജീവിതത്തെക്കുറിച്ച് ഒത്തിരി സങ്കടപ്പെടുന്നത്, എൻ്റെ ജീവിതത്തെക്കുറിച്ച് ഒത്തിരി ആശങ്ക കൊള്ളുന്നത് എന്താ? ഈ ഉരുത്തിരിയുക എന്ന് പറയുന്നത് പോലെയാണ് എല്ലാം. പൗലോസ് അപ്പോസ്തലനത് ഭംഗിയായിട്ട് റോമാലേഖനം 8-ാം അധ്യായം 28-ാം വാക്യത്തിൽ പറഞ്ഞു, സകലതും നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിപ്പിക്കും. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടിരിക്കുന്നവർക്ക് സകലതും നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിപ്പിക്കുന്നവനായ ദൈവം. പ്രിയപ്പെട്ടവരെ, അത് മനസ്സിലാക്കാൻ നമ്മൾ വൈകിപ്പോകുന്നു എന്നുള്ളതാണ് പ്രശ്നം. അത് തിരിച്ചറിയാൻ ഒത്തിരി സമയമാണ്. നേരത്തേക്ക് കാലങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഇവിടെ നാം കാണുന്നത് ദൈവം ഒരുക്കുന്ന വഴിത്തിരിവുകളാണ്. എന്തിനാണ് വഴിത്തിരിവ്? ഫലം കായ്ക്കാനാണ്. അനുഗ്രഹങ്ങളിൽ നിന്ന് അപകടത്തിലേക്കും അപകടത്തിൽ നിന്ന് അനുഗ്രഹത്തിലേക്കും ദൈവം നയിക്കുന്നത് എന്തിനാണ്? ഫലം കായ്ക്കാനാണ്. ഇല്ലെങ്കിൽ അഹങ്കരിച്ചു പോവുകയല്ലേ, എൻ്റേതാണെന്ന്, എന്നെ കൊണ്ട് പറ്റുമെന്ന്, ഞാനാണ് ഇതെല്ലാം എന്ന് തോന്നിപ്പോവുകയല്ലേ. ഈ ഞാനെന്നുള്ള ചിന്ത ഒഴിവാക്കാൻ ദൈവം ഒരുക്കുന്ന അവസരങ്ങൾ എന്നൊക്കെ പറയുന്നതാവ് ശരി എന്ന് തോന്നിപ്പോവുകയാണ്. ഇവിടെ ഫലദായക അവസ്ഥയുടെ രണ്ടാമത്തെ പ്രത്യേകത ഇതാണ്, ദൈവം വഴിത്തിരിവൊരുക്കുന്നു എന്നുള്ളതാണ്. ഫലദായക ജീവിതത്തിൻ്റെ മൂന്നാമത്തെ അവസ്ഥ ഞാൻ മുമ്പേ സൂചിപ്പിച്ചു പോയതാണ്, സ്വയം സൂക്ഷിക്കാനുള്ള ശേഷിയാണ്. സ്വയം സൂക്ഷിക്കുക, മുമ്പേ ഞാൻ പറഞ്ഞ സൂക്ഷ്മതയല്ല, സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്ന് പറയുന്നത്. എന്താണ് ഈ സ്വയം സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ, എപ്പോഴും നമ്മുടെ ഒരു പോക്ക് അബദ്ധങ്ങളുടെ, തെറ്റുകളുടെ, പോരായ്മകളുടെ സാധ്യതയുള്ള ഇടത്തേക്കാണ്. മണ്ണിനോടുള്ള ചായ്വ് മനുഷ്യന് വളരെ കൂടുതലാണ്. കാരണം മണ്ണിൽ നിന്ന് എടുക്കപ്പെട്ടതാണ്, മണ്ണിലൂടെയാണ് യാത്ര. മണ്ണ് പ്രദാനം ചെയ്യുന്ന സുഖങ്ങൾ, മണ്ണിൻ്റെ ആകർഷണങ്ങൾ, ഇതിൻ്റെയൊക്കെ നടുവിലൂടെയാണ് യാത്ര. കർത്താവിൻ്റെ വാക്കുകളിൽ നമ്മൾ ഈ ശവസംസ്കാര ശുശ്രൂഷയുടെ അവസാന ഭാഗമാകുമ്പോൾ തൈലൊഴിക്കുമ്പോൾ ചൊല്ലുന്ന പ്രാർത്ഥന, നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് തിരികെ ചേരും, വീണ്ടും നവീകരിക്കപ്പെടുകയും ചെയ്യും എന്ന് അരുളി ചെയ്ത പ്രകാരം തിരിഹിതം എന്ന് പറഞ്ഞാണ് ഈ ദാസ് ആളിൽ നിറവേറപ്പെടുന്നു എന്നാണ്. ഇത് പഴയ പുതിയ നിയമങ്ങളുടെ സംഗമസ്ഥാനമാണ്. എന്താ അങ്ങനെ പറയാൻ കാര്യം? പഴയ നിയമമാണ് നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് തിരികെ ചേരും. പുതിയ നിയമമാണ് വീണ്ടും നവീകരിക്കപ്പെടും. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കും, അവസാന നാളിൽ ഞാൻ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. പഴയ നിയമത്തിലെ ശാപമാണ് മണ്ണിലേക്കുള്ള തിരികെ ചേരൽ. പുതിയ നിയമത്തിലെ അനുഗ്രഹമാണ് മണ്ണിൽ നിന്നുള്ള പുനരുത്ഥാനം, നവീകരിക്കപ്പെടൽ. അപ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ, അതായത് പഴയ നിയമത്തിൻ്റെയും പുതിയ നിയമത്തിൻ്റെയും സംഗമമാണ്. ഒന്ന് ആലോചിച്ച, ഞാൻ ഈ പിതാക്കന്മാർ എഴുതി വെച്ച പ്രാർത്ഥനകൾ ഉപയോഗിക്കുന്ന സമയം, ചില സമയത്ത് ഇത് ഈ മണ്ണിലേക്ക് ചേരാൻ വേണ്ടി ഒരാളെ അയക്കുമ്പോൾ രണ്ട് നിയമങ്ങളെയും കൂടെ സംയുക്തമാക്കി ചേർത്തുകൊണ്ട് ഒരു പ്രാർത്ഥന ചൊല്ലുന്നു എന്നുള്ളത് നമ്മളറിഞ്ഞില്ല കേട്ടോ. എഴുതി വെച്ച പല പ്രാർത്ഥനയും
എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഇനിയും കുറെ കൂടെ നമ്മൾ യാത്ര ചെയ്യേണ്ടതായിട്ട്. ഇതാണ് മണ്ണിനോട്. അതുകൊണ്ട് മണ്ണിനോടുള്ള ആസക്തി വളരെ കൂടുതലാണ്. തെറ്റിലേക്ക് പോവുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ നമ്മൾ ഒരുപാട് വിമർശിക്കാറുണ്ട്, തെറ്റ് ചെയ്യാറുണ്ട്. പത്ര വാർത്തകളല്ല, നിങ്ങളൊന്ന് ആലോചിച്ചേ, കാല് ഇടത്തോട്ട് പോയാലും വലത്തോട്ട് പോയാലും തെറ്റാണ്. വയലിൽ വരമ്പിൽ കൂടെ യാത്ര ചെയ്യുന്ന പോലെയാണ് ജീവിതം. തെറ്റിലേക്ക് വീഴാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് സൂക്ഷിക്കണമെന്ന് പറഞ്ഞു. ശരിക്കും അപകടമെന്ന് പറയുന്നതിൻ്റെ മേഖല അതാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മരണമല്ല അപകടം, തെറ്റിലേക്ക് പോവുക എന്നുള്ളതാണ്. ഫലദായകമാകാനുള്ള മൂന്നാമത്തെ വഴിയാണിത്, സ്വയം സൂക്ഷിച്ച് യാത്ര ചെയ്യുക എന്നുള്ളത്. എന്താണ് സൂക്ഷിക്കേണ്ടത്? ഒരു പാരമ്പര്യമുണ്ട്, അത് സൂക്ഷിക്കണം. അത് ദൈവബന്ധത്തിൻ്റെ പാരമ്പര്യം. ഈ പാരമ്പര്യം എന്ന് പറയുമ്പോൾ കുടുംബത്തിൻ്റെ പാരമ്പര്യമൊന്നുമല്ല. കുടുംബം നല്ലതായതുകൊണ്ട് എത്ര കല്യാണം നമ്മൾ അങ്ങനെ നോക്കി നടത്തിയിട്ടുണ്ട്. നല്ല കുടുംബം എന്ന് പറഞ്ഞ് പൊളിഞ്ഞു പോയില്ലേ? നല്ല മനുഷ്യരാന്ന് പറഞ്ഞ് നോക്കിയിട്ട് നടത്തിയിട്ടുണ്ട്, എന്നിട്ടും പൊളിഞ്ഞു പോയി. കാരണം മനുഷ്യൻ്റെ സ്വഭാവം മാറിക്കൊണ്ടിരിക്കുന്നതാണ്. ആർക്ക് ഗ്യാരണ്ടി കൊടുക്കാൻ നോക്കും മനുഷ്യനെ കുറിച്ച്? എന്നോടൊക്കെ ചോദിച്ചാൽ ഞാൻ എന്ത് പാടുപെട്ടാണ് ഒഴിഞ്ഞു പോകുന്നതെന്നറിയോ? ആ പയ്യൻ എങ്ങനെയുണ്ട്, ആ കൊച്ചെങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ നമ്മുടെ സ്വന്തം മക്കളെ കുറിച്ച് നമുക്കൊരു ഗ്യാരണ്ടി പറയാനൊക്കത്തില്ല. കാരണം ഒരു സിനിമയിൽ ആരോ പറഞ്ഞൊരു ഡയലോഗാണ്, എൻ്റെ സ്വഭാവം എനിക്ക് തന്നെ ഇഷ്ടപ്പെടുന്നില്ല. ഇതാ ജീവിതം. നമുക്കൊരാളെക്കുറിച്ചും സ്വഭാവത്തിൽ ഇന്നത്തെ സ്വഭാവം അല്ല, സിറ്റുവേഷൻ മാറുന്നതനുസരിച്ച് നേച്ചർ മാറിക്കൊണ്ടിരിക്കും. അത് മാറാതിരിക്കുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമാണ്. ക്രിസ്തുവിലൊക്കെ കാണുന്ന, യേശുവിലൊക്കെ കാണുന്ന ഒരു സവിശേഷതയാണ്. ഏത് സിറ്റുവേഷനിൽ, ഏത് എത്ര പ്രൊവോക്കിംഗ് സിറ്റുവേഷൻസ് ആയാലും സ്വഭാവം പിടിച്ചു നിർത്താൻ, സംയമനത്തോടെ സൂക്ഷിക്കാനുള്ള കൃപ, അത് വളരെ 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 വിരളമാണ്. അതുകൊണ്ട് അതിലേക്ക് വരണം, പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് വരണമെന്നുള്ളതാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇവിടെ അപകട സാധ്യത വളരെ കൂടുതലാണ്. വളവെങ്കിലൊക്കെ എഴുതി വച്ചിരിക്കുന്നത് പോലെ അപകട സാധ്യത കൂടിയ മേഖലയിലൂടെയാണ് നമ്മുടെ യാത്ര. അവിടെ സ്വയം സൂക്ഷിക്കുക. പോത്തിഫറിൻ്റെ ഭവനം യോസേപ്പിന് സർവസ്വാതന്ത്ര്യമുള്ള ഭവനമാണ്, എല്ലാം ഉണ്ട്. യോസേപ്പ് പോത്തിഫറിൻ്റെ ഭാര്യയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിന്നെ ഒഴികെ ബാക്കിയെല്ലാം ഈ ഭവനത്തിൽ എനിക്ക് അവൻ അവകാശമായി തന്നിട്ടുള്ള, സ്വാതന്ത്ര്യത്തോടെ അനുഭവിക്കാൻ തന്നിട്ടുള്ളതാണ്. അങ്ങനെയുള്ള ഒരിടത്ത് ഞാൻ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്, എല്ലാ സുഖങ്ങളിലും എല്ലാ സന്തോഷങ്ങളിലും പതിയിരിക്കുന്ന അപകട സാധ്യതകൾ. അവിടെയാണ് യോസേപ്പ് ഇറങ്ങിപ്പോരുകയാണ്. എന്തൊക്കെ വിട്ടിട്ടാണ് ഇറങ്ങിപ്പോരുക? തനിക്ക് ലഭിച്ച വലിയ സൗകര്യങ്ങളെ ഉപേക്ഷിച്ചിട്ട് ഇറങ്ങിപ്പോരുകയാണ്. എന്തിനാണ്? തൻ്റെ മാന്യത സംരക്ഷിക്കുവാൻ, തൻ്റെ വിശുദ്ധി സംരക്ഷിക്കുവാൻ, തൻ്റെ ദൈവബന്ധം സംരക്ഷിക്കുവാൻ, ഇതുവരെ നടത്തിയവനുമായിട്ടുള്ള ബന്ധം അറ്റുപോകാതിരിക്കാൻ പുതിയൊരു ബന്ധത്തിലേക്ക് ചെല്ലാതെ നോക്കുകയാണ്. പുതിയ ഒരു ബന്ധത്തിലേക്ക് ചെല്ലുമ്പോൾ ഇതുവരെ അവനുമായിട്ടുണ്ടായിരുന്ന ബന്ധം നഷ്ടപ്പെട്ടു പോവുകയാണ്. അതാണ് പ്രശ്നം. ആ നഷ്ടപ്പെടൽ എന്താണ് സമ്മാനിക്കുക? എല്ലാം ഇല്ലാതാവുകയാണ്. ഇതുവരെ അനുഭവിച്ച ദൈവകൃപ ഉരിഞ്ഞു പോവുകയാണ്. അവിടെയാ ഭയം. ഒരു തെറ്റൊരു ഒരു പ്രാവശ്യം ഒരു തെറ്റ് ചെയ്തോ എന്നുള്ളതല്ല, അല്ലെങ്കിൽ ചെയ്ത തെറ്റിന് മറ്റിന് എല്ലാവരും ഒക്കെ ഇങ്ങനെയാണെന്ന് പറഞ്ഞ് ന്യായീകരണം കണ്ടെത്തുന്നതല്ല, മറിച്ച് ചെയ്യുന്ന തെറ്റ് ഉരിഞ്ഞു കളയുന്ന ദൈവബന്ധത്തിൻ്റെ കണക്കാണ് പ്രശ്നം. പുതിയ ബാന്ധവങ്ങൾ വരുത്തുന്ന നഷ്ടം, അതിൻ്റെ മൂല്യം അതാണ്. എത്ര പ്രഗത്ഭനായിരുന്നു ശിംശോൻ പുതിയൊരു ബാന്ധവത്തിലേക്ക് പോയപ്പോ. ഇരിക്കുന്ന കണ്ടില്ലേ, ദാഗോന്റെ ക്ഷേത്രത്തില് ഒരു തൂണെ കെട്ടിപ്പിടിച്ചിരിക്കുന്ന പൊട്ടക്കണ്ണനായ ശിംശോൻ. എനിക്ക് തോന്നി പിതാക്കന്മാരുടെ പടമൊക്കെ വരച്ചു വെക്കുന്ന കൂട്ടത്തിൽ, നമ്മൾ ഫോട്ടോ വരച്ചു വെക്കുന്ന കൂട്ടത്തിൽ ഇങ്ങനെ ചില രൂപങ്ങളോട് എവിടെയെങ്കിലും ഒക്കെ വരച്ചു വെക്കുന്നത് നല്ലതാണ്. ഓർമ്മപ്പെടുത്തൽ, വേദപുസ്തകം വായിച്ചിട്ട് ഓർക്കുകയല്ലോ. ഇതെല്ലാം ഓർമ്മപ്പെടുത്തലുകളല്ല, എല്ലാ ഫോട്ടോയും ഓർമ്മപ്പെടുത്തലുകളാണ്. അത് ചിത്രകാരൻ്റെ മനസ്സിൽ രൂപപ്പെട്ട കരവിരുതിലൂടെ പ്രകടമാകുന്ന നമ്മുടെ ഹൃദയത്തിലേക്ക് ഒരു വലിയ പ്രചോദനമായി പ്രോത്സാഹനമായി താഴ്ന്നിറങ്ങുന്ന ഓർമ്മപ്പെടുത്തലുകളാണ് ഫോട്ടോ. അത് സമ്മാനിക്കുന്ന കുറെ ഭാവങ്ങളുണ്ട്, കുറെ രൂപങ്ങളുണ്ട്, അതുമായിട്ടാണ് നാം സഞ്ചരിക്കുക. ഇങ്ങനെയും ചില ഓർമ്മപ്പെടുത്തലുകൾ ആരാ? ദാഗോന്റെ ക്ഷേത്രത്തിൽ തൂണിൽ കെട്ടിപ്പിടിച്ച് ഇരിക്കുന്ന
കണ്ണു പൊട്ടനായ ശിംശോന്റെ രൂപം വരച്ചു വെക്കണോ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പള്ളി പറ്റുമെന്ന് എനിക്കറിയത്തില്ല, പള്ളി വിശുദ്ധന്മാരുടെ പറ്റുള്ളൂ. എന്താ ഓർമ്മപ്പെടുത്തൽ? മാതൃഗർഭത്തിൽ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ഇസ്രയേലിന്റെ മുമ്പിൽ അജയ്യനായി നിലകൊണ്ട് ഫെലിസ്തീനയുടെ മുമ്പിൽ ഒറ്റയാളായി പോരാട്ടം നടത്തി പരാക്രമങ്ങൾ കൊണ്ട് ശ്രദ്ധിക്കപ്പെട്ട ആർക്കും കീഴ്പ്പെടുത്താനാവാത്ത ലോകത്തിലൊരു ശക്തിയുടെ മുമ്പിൽ തലകുനിക്കാതെ നിന്ന അജയ്യനായ ശിംശോൻ ഒരു അവിഹിതമായ പുതിയ ബാന്ധവത്തിലേക്ക് പോയപ്പോ സംഭവിച്ച അപജയമാണ് പൊട്ടക്കണ്ണനായിട്ട് ദാഗോന്റെ ക്ഷേത്രത്തിൽ ഇരിക്കുന്ന ശിംശോൻ. അവന്റെ പ്രാർത്ഥന കേട്ടപ്പോ എനിക്ക് സങ്കടം തോന്നി. ഒരു പ്രാവശ്യം കൂടെ 51-ാം സങ്കീർത്തനത്തിന്റെ ഒരു പതിപ്പ് പോലെയാണ് അതെനിക്ക് ഞാൻ വായിച്ചെടുത്തത്. ഒരു പ്രാവശ്യം കൂടെ അതെനിക്കൊന്ന് തരാമോ? എന്താ, എലിയായുടെ പുറകെ നടന്ന് കുറെ നേരം നടന്ന് എല്ലാരും പറഞ്ഞത് കേൾക്കാതെ നടന്ന് എലിയാവിന്റെ കൂട്ടത്തിൽ അവൻ സ്വർഗാരോഹണം ചെയ്യുന്നത് വരെ നടന്നിട്ട് എലീസ മേടിച്ചു കെട്ടിയ ആത്മാവിന്റെ ഇരട്ടി ശക്തിയുണ്ടല്ലോ, അത് ചോർന്നു പോയി കഴിഞ്ഞപ്പോ എനിക്കൊന്നുകൂടെ തരാവോന്ന്. അതാണ് ദാവീദ് 51-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞത്, തള്ളിക്കളയരുതേ. ഭംഗിയായിട്ട് ചൊല്ലുമ്പോ അത്ര ഫീൽ ചെയ്യത്തില്ല. തള്ളിക്കളയരുതേ, നിന്റെ സന്നിധിയിൽ നിന്ന്, നിന്റെ ബന്ധത്തിൽ നിന്ന്, നിന്നോടുള്ള ബന്ധത്തിൽ നിന്ന് ഇത്രയേ ഉയർത്തിയത്. മുമ്പേ ഞാൻ പറഞ്ഞ അന്നത്തെ സിറ്റുവേഷൻ, ഭക്ഷണം കൊടുക്കാൻ കാപ്പി കൊടുക്കാൻ പോയ സഹോദരങ്ങൾക്ക് കാപ്പി കൊടുക്കാൻ പോയ ഇടത്ത് നിന്ന് കൊട്ടാരത്തിലേക്ക് ഉയർത്തിയ നിന്റെ മഹാകരുണയുടെ ആ ബന്ധത്തിൽ നിന്ന് തള്ളിക്കളയരുതേ. കൂട്ടത്തിൽ പറഞ്ഞു, നീ തള്ളിക്കളഞ്ഞാൽ അവൻ പോകും. ആരാ? വിശുദ്ധാത്മ. അതുകൊണ്ട് അത് രണ്ട് ചേർത്ത് പറയുന്നത്, നിന്റെ സന്നിധിയിൽ നിന്ന് തള്ളിക്കളയരുതേ, വിശുദ്ധാത്മാവിനെ എന്നിൽ നിന്നെടുത്ത്. പ്രാർത്ഥനയിൽ പലപ്പോഴും പ്രാർത്ഥനയിലെ വാചകങ്ങൾ ഫോർമലാകുമ്പോൾ അർത്ഥം നഷ്ടപ്പെടും, ധ്യാനാത്മകത പലപ്പോഴും ഇല്ലാതെ പോകും. അത് പലപ്പോഴും ആരാധനയിൽ പ്രകടമാകുന്ന ഒരു വൈരുദ്ധ്യമാണ്. മനോഹരത്വം, കാവ്യഭാവന അതിൻ്റെ എല്ലാ അർത്ഥത്തിലും, കാവ്യാത്മകത അതിൻ്റെ എല്ലാ അർത്ഥത്തിലും വർദ്ധിക്കുമ്പോൾ അർത്ഥം മനസ്സിലാക്കാൻ കഴിയാതെയും ധ്യാനിക്കാൻ കഴിയാതെയും നമ്മൾ സാധാരണക്കാരായതുകൊണ്ട് പെട്ടുപോകും. നമ്മളിപ്പോൾ എന്തോ ചെയ്യുന്നത്, ഒരു ചാനലിൽ പരസ്യം വരുമ്പോൾ മറ്റേ ചാനലിൽ ഞെക്കും അല്ലേ, ഇതാണ് നമ്മുടെ പരിപാടി. അത്ര ക്ഷമിക്കാൻ പോലും നമ്മളെ കൊണ്ട് പറ്റത്തില്ല. ഈ പരസ്യക്കാർ വിചാരിച്ചിരിക്കുന്നത് നമ്മളിത് മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്ന, അതിനാണ് അവർ കാശ് കൊടുത്ത് പരസ്യം, അവർ പരസ്യം കൊടുക്കുന്നത് കൊണ്ടാണ് നമുക്കിത് കാണാനൊക്കുന്നത്. അതും ശരിയാണ്, പക്ഷേ നമ്മളാരും പരസ്യം അങ്ങനെ ഇരുന്ന് കാണുന്നില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ക്ഷമയില്ല, ചാനല് മാറ്റും. അതുകൊണ്ട് കോൺസെൻട്രേഷൻ ഇപ്പം ലെവല് ഇതുപോലെയാ, എപ്പോ പരസ്യം വരുന്നു അതനുസരിച്ച് മാറുന്നത് പോലെയാണ്. മൈൻഡ് സെറ്റപ്പ് അങ്ങനെയാണ്, ഇരുന്ന് കൊടുക്കാൻ ആരും തയ്യാറല്ല. ഞാൻ സൂചിപ്പിച്ചത്, പ്രിയപ്പെട്ടവരെ, മനസ്സിൻ്റെ അവസ്ഥ, മനസ്സിൻ്റെ ഭാവം ഇങ്ങനെ മാറിക്കൊണ്ട് സ്ഥിരമായി ചെയ്യാനായിട്ടൊക്കത്തില്ല. പക്ഷേ പ്രാർത്ഥനയിലൊന്ന് മനസ്സ് കൊടുക്കാൻ സാധിച്ചാൽ, ഇതൊക്കെയാണ് അവിടെ എഴുതി വച്ചിരിക്കുന്നത്, തള്ളരുതേ നിന്റെ സന്നിധിയിൽ നിന്ന്. നിന്റെ സന്നിധിയിൽ തള്ളിയാൽ ആത്മാവ് പോവും. ആത്മാവ് പോയാൽ പിന്നെ ഞാനില്ല. കൊമ്പിൽ തൈലവുമായിട്ട് വന്ന ശമുവേൽ അഭിഷേകം ചെയ്തപ്പോ കിട്ടിയ ആത്മശക്തിയ ഗോലിയാത്തിന്റെ മുമ്പിൽ നിൽക്കാൻ എന്നെ പ്രാപ്തനാക്കിയത്, അല്ലാതെ ഇശായിയുടെ 8-ാമത്തെ മകനെന്നുള്ള ആ ഒരു ധാരണയൊന്നുമല്ല. ആ ആത്മശക്തിയ സഹോദരങ്ങളെ, അതുകൊണ്ട് അതിനുവേണ്ടി മാത്രം പ്രാർത്ഥിച്ചാൽ രക്ഷപ്പെടുമെന്നാണ് എൻ്റെ മതം, എൻ്റെ അഭിപ്രായം. പരിശുദ്ധാത്മാവിന് വേണ്ടി മാത്രം, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, നമുക്ക് ആ ആത്മകൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഞാൻ മാറട്ടെ, സ്വയം സൂക്ഷിക്കുക. പൊത്തിഫറിന്റെ ഭവനത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ അപമാനിതനായിട്ടാണ് ഇറങ്ങിപ്പോകുക. സത്യസന്ധനായതിൻ്റെ പേരിൽ അപമാനിതനാക്കപ്പെട്ടയാളാണ്. ആരോപണം നേരെ തിരിഞ്ഞു വന്നു, അവൻ പ്രതിയാക്കപ്പെട്ടു. കൊട്ടാരത്തിലേക്ക് പോവുക, ഞാൻ ഉപസംഹരിക്കുകയാണ്. അവസാന ഭാഗം പറയുമ്പോൾ എനിക്ക് വലിയ ആവേശമാണ്. അതെന്താണ് ആവേശമെന്ന് ചോദിച്ചാൽ, ദൈവം നീതിമാനാണ്. കണക്ക് കൃത്യമായിട്ട് തീർക്കുന്ന ഒരുത്തനാണ് ദൈവം. വെച്ചോണ്ടിരിക്കുകയല്ലേ, ഒരുപക്ഷെ നമുക്കൊക്കെ നമ്മുടെ കണക്ക് കൂട്ടൽ അനുസരിച്ച് കണക്ക് തീർക്കപ്പെടുമോ എന്ന് പറയാൻ ഞാൻ ആളല്ല, നമ്മുടെ കണക്കനുസരിച്ച്. പക്ഷെ ദൈവത്തിൻ്റെ കണക്കും ദൈവത്തിൻ്റെ നീതിയും വളരെ ശ്രദ്ധയാണ്. 3 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. 1, അപകടങ്ങളിൽ അനുഗ്രഹത്തിൻ്റെ, അനുഗ്രഹങ്ങളിൽ അപകടത്തിൻ്റെ സാധ്യതയും
അപകടങ്ങളിൽ അനുഗ്രഹത്തിന്റെ സാധ്യതയാണ്. അനുഗ്രഹങ്ങൾ അപകടത്തിലേക്ക് നയിക്കാം, അപകടങ്ങൾ അനുഗ്രഹത്തിലേക്ക് നയിക്കാം. എന്താ തമ്പുരാൻ കൊണ്ടു നടക്കുന്നു എന്നറിയാൻ വേണ്ടിയിട്ടാണ്. നീ പഠിച്ചത് കൊണ്ട് ജയിച്ചു എന്ന് അല്ലെങ്കിൽ ജോലി കിട്ടിയെന്ന് വിചാരിക്കല്ലേ. അവസരം ദൈവം തന്നില്ലായിരുന്നെങ്കിൽ വെറുതെ ഡിഗ്രി സർട്ടിഫിക്കറ്റുമായിട്ട് നടക്കുകയുള്ളൂ. ദൈവം കൊണ്ട് നടക്കുന്നതാണ് ജീവിതം. അതുകൊണ്ടാണ് കുഞ്ഞുങ്ങളോട് പഠിക്കുന്ന കൂട്ടത്തിൽ പ്രാർത്ഥിക്കുകയും കൂടെ ചെയ്തോ കേട്ടോ എന്ന് പറയാം. ഇത് എന്നോട് പറഞ്ഞു തന്നപ്പോൾ എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യമാണ് ഞാൻ ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, പ്രാർത്ഥിക്കുകയും കൂടെ ചെയ്യണമെന്ന്. അന്ന് മനസ്സിലായില്ല, പഠിച്ചാൽ പിന്നെ എന്തിനാ പ്രാർത്ഥിക്കുന്നത്? പഠിക്കാത്തവന്റെ പണിയാണ് പ്രാർത്ഥന അല്ലേ? പഠിച്ചു പോകുന്നവന് എന്തിനാ പ്രാർത്ഥിക്കുന്നത്? പഠിക്കാത്തവൻ ജയിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക, അങ്ങനല്ല. പഠിക്കുന്നവൻ കൂടുതൽ പ്രാർത്ഥിക്കണം എന്നുള്ളതാണ് മതം. കാരണം നീ പഠിച്ച് സമ്പാദിക്കുന്നതിന് പ്രയോജനം ഉണ്ടാകണമെങ്കിൽ മേളിയിൽ നിന്ന് ഇടപെടണം. രണ്ടാമത് ഞാൻ പറഞ്ഞത് വഴിത്തിരിവുകളാണ്. വഴിത്തിരിവുകളിൽ ഏറ്റവും ചേർന്ന് നിൽക്കുന്നവർ പോലും തകർത്ത് തരിപ്പണമാക്കുന്ന ഇടങ്ങൾ വഴിത്തിരിവുകളുടെ ഇടങ്ങളാണ്, ടേണിംഗ് പോയിന്റ്സ്. അന്ന് മനസ്സിലാവില്ല, പിന്നെ ഓർക്കും അവരൊക്കെ അങ്ങനെ ചെയ്തത് കൊണ്ടാണല്ലോ എനിക്കിങ്ങനെ ആകാനൊത്തത്. വഴിത്തിരിവുകൾ ഫലദായകമാക്കാനാണ്. അതിൽ ഏറ്റക്കുറച്ചിലുകളുണ്ടാ വഴിത്തിരിവുകളിൽ. മൂന്നാമത് ഞാൻ പറഞ്ഞത് ഫലദായകമാകാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം സൂക്ഷിക്കണമെന്നുള്ളതാണ്. വിശുദ്ധിയിൽ, ദൈവബന്ധത്തിൽ. ആ കൃപയറ്റുപോയാൽ തീർന്നു, കൃപയറ്റുപോയാൽ തീരുക. അങ്ങനെ യൗസേപ്പ് ഫലദായകായി. ആർക്ക്? തൻ്റെ അപ്പന്. യാക്കോബിന്റെ വാർദ്ധക്യത്തിൽ നന്നായിട്ട് ഭക്ഷണം കഴിച്ചാണ് കേട്ടോ. കനാനിൽ ക്ഷാമം, ഭക്ഷണം കഴിക്കാനില്ല. മിസ്രയീമിൽ സമൃദ്ധി. മിസ്രയീമിൽ ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥലത്ത് കൊണ്ട് താമസിപ്പിച്ച് ഭക്ഷണം കൊടുത്ത്, കൊടുക്കാവുന്ന എല്ലാ സൗകര്യങ്ങളും കൊടുത്ത് യാക്കോബിനെ മരണത്തിന് മുമ്പ് യോസേഫ് സംരക്ഷിക്കുക. നമ്മൾ ഉറപ്പാക്കണം കേട്ടോ, മരണത്തിന് മുമ്പ് അപ്പനും അമ്മയും ഗോശൻ ദേശത്താണ് താമസിക്കുന്നത്. ഗോശൻ എന്ന് പറഞ്ഞാൽ മിസ്രയീമിൽ ഏറ്റവും നല്ല സ്ഥലം. മരണത്തിന് മുമ്പ് അപ്പനും അമ്മയും നന്നായിട്ട് ഭക്ഷണം കഴിച്ചാണ് ജീവിക്കുന്നതെന്ന് ഉറപ്പാക്കണം. മരണത്തിന് മുമ്പ് അപ്പന്റെ അമ്മയുടെയും മനസ്സിനും ശരീരത്തിനും സംതൃപ്തിയുണ്ട്. അതാണല്ലോ ഇതിൻ്റെയൊക്കെ അർത്ഥം. തൃപ്തിയോടെയാണ് അവർ ജീവിക്കുന്നതെന്ന് ഉറപ്പാക്കണം. അപ്പന് ഫലദായകമായി. രണ്ട്, തൻ്റെ ഈ സഹോദരങ്ങൾക്ക് ഫലദായകമായി. മൂന്ന്, തനിക്ക് അഭയം നൽകിയ മിസ്രയീമിന് ഫലദായകമായി. എല്ലാവർക്കും അവസാന ഭാഗം എന്താ? യോസേഫ് മരിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 50:25 മരിക്കുന്നതിന് മുമ്പ് യോസേഫ് പറഞ്ഞു, നിങ്ങൾ ഇവിടെ നിന്ന് പോകുമ്പോൾ എൻ്റെ അസ്ഥികളും കൂടെ കൊണ്ടുപോകണം. ഇസ്രായേൽ 430 കഴിഞ്ഞിട്ട് യാത്ര ആരംഭിക്കുക. മോശയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 400 മിസ്രയീമിൽ അടിമകളാണ്. യോസേഫ് പോയതോടെ തീർന്നു ഇസ്രായേൽക്കാരുടെ സകല പ്രാവീണ്യവും. അങ്ങനെയാണ്, ചിലർ പോകുന്നതോടെ തീരും, അതിന് പകരം സംവിധാനമില്ല. മിസ്രയീമിൽ നിന്ന് യാത്ര ആരംഭിക്കുമ്പോൾ ഈ യോസേഫിന്റെ അസ്ഥിയും കൂടെ ചുമന്നുകൊണ്ടാണ് പോവുക. യോശുവയുടെ പുസ്തകം 24:32 ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ഇസ്രായേൽക്കാർ കൊണ്ടുവന്ന അസ്ഥികൾ, യോസേഫിന്റെ അസ്ഥികൾ അവര് ശേഖേമിൽ സംസ്കരിക്കുക, എന്നിട്ട് അത് യോസേഫിന്റെ മക്കൾക്ക് ആ സ്ഥല അവകാശമായിട്ട് കൊടുത്തി. കല്ലറയുടെയൊക്കെ വീരവാദം മുഴക്കുമ്പോൾ, കല്ലറ ഒരു വികാരമാണ്, അതെൻ്റേതാണ്, അത് അടുത്തുള്ള ആൾ പണിയുമ്പോൾ അതിലോട്ട് കയറാൻ പറ്റില്ല, അതിലെഴുതി വെക്കുന്ന ഇതൊക്കെ മുടക്കുമ്പോൾ ഓർത്തോണം ആരുടെ കല്ലറയെക്കുറിച്ചാണ് ഈ പറയുന്നതെന്നും കൂടെ ഓർത്തോണം. ഇവിടെ ഒരു വലിയ നീതിയുണ്ട്, അതാ ഞാൻ പറയാൻ പോകുന്നത്. എന്താ നീതി എന്നറിയാവോ? പൊട്ടക്കിണറ്റിലിട്ട് തിരസ്കരിച്ച് മിദ്യാന്യർക്ക് വിറ്റ് ഇവന്മാര് കാരണം മിസ്രയീമിലേക്ക് പോയ യോസേഫിന്റെ അസ്ഥി അവരെ കൊണ്ട് തന്നെ തോളിൽ ചുമപ്പിച്ച് തിരിച്ച് കനാൻ ദേശത്ത് മരണത്തിന് 400 കൊണ്ടുചെന്നെത്തിക്കുന്ന ഒരു നീതി. നീതി നിരങ്ങിയ വരുമെന്നോ അങ്ങനെയൊക്കെ പറയാറുണ്ട്. ആരാണോ ഇവൻ മിസ്രയീമിലേക്ക്, കനാനിൽ നിന്ന് മിസ്രയീമിലേക്ക് പോകാൻ കാരണക്കാരായത്, അവരെ കൊണ്ടല്ല, അവരെ ഒരിക്കലും ഇല്ല, അവർ മരിച്ചുപോയി, അവരുടെ അനന്തര തലമുറയെ കൊണ്ട് ചുമപ്പിച്ചു
തോളിലേറ്റ് ചെങ്കടൽ വന്നിട്ടും വിട്ടില്ല. മരുഭൂമിയിൽ ഇവന്മാരെല്ലാം ചത്തുപോയി. വന്നതിൽ രണ്ടുപേരൊഴികെ ബാക്കി എല്ലാവരും യാത്ര ആരംഭിച്ചതിൽ മരിച്ചുപോയെന്ന വേദപുസ്തകം പറയും. എന്നിട്ടും അങ്ങനെ മിസ്രയീമിലേക്ക് ആഘോഷത്തോടെ യൗസേപ്പിനെ കൊണ്ടുവരികയാണ്. അങ്ങോട്ട് പോയതെങ്ങനെയാ? എങ്ങോട്ട്? മിസ്രയീമിലേക്ക് പോയതെങ്ങനെയാ? ഇവന്മാർ കുറ്റപ്പെടുത്തി, ഒറ്റപ്പെടുത്തി, നൊമ്പരപ്പെടുത്തി, തളർത്ത് തകർത്ത് തരിപ്പണമാക്കി മിസ്രയീമിലേക്ക് കൊണ്ടുവിട്ട യൗസേപ്പിനെ മിസ്രയീമിൽ നിന്ന് ആഘോഷമായിട്ട് കനാനിലേക്ക് തിരിച്ചു കൊണ്ടുവരികയാണ്. എനിക്കിങ്ങനെ പറയാനാണ് താല്പര്യം. ശരിക്കും ഇസ്രായേലിൻ്റെ മരുഭൂമിയിലൂടെയുള്ള യാത്ര ഒരു വിലാപയാത്രയാണ്. എന്താ വിലാപയാത്ര? മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള യാത്രയാണ്. 400 വർഷം കഴിഞ്ഞതുകൊണ്ട് വിലാപമില്ല, എന്നാലും ഒരു ശവസംസ്കാരത്തിന് വേണ്ടിയുള്ള യാത്രയായിരുന്നു. ആരുടെ ശവസംസ്കാരം? തങ്ങൾ തിരസ്കരിച്ചവനെ നെഞ്ചിലേറ്റിക്കൊണ്ട് ആ കുറ്റബോധത്തെ, കുറ്റകൃത്യത്തിന് പരിഹാരവും നേടാൻ വേണ്ടിയിട്ടുള്ള, അങ്ങനെ ഒരു സായുജ്യം കണ്ടെത്താനുള്ള ഒരു യാത്ര യൗസേപ്പിൻ്റെ അസ്ഥികളുമായിട്ട് നടത്തുകയാണ്. എനിക്ക് തോന്നുന്നു യാത്രാമധ്യം ഒന്നും യൗസേപ്പിൻ്റെ അസ്ഥിയെക്കുറിച്ച് പരാമർശിക്കുന്നില്ലെങ്കിലും തുടക്കത്തിലും ഒടുക്കത്തിലും നിറഞ്ഞു നിൽക്കുന്നത്, മുന്തി നിൽക്കുന്നത് അവരാണ്. ഇനി എനിക്ക് മറ്റൊരു സംശയം കൂടെ എൻ്റെ മനസ്സിലുള്ളതാണ്. ഈ യാത്രയിൽ ഇവരുടെ അപകടങ്ങളുടെ മധ്യേ ഈ അസ്ഥി ഇവർക്കൊരു മധ്യസ്ഥതയായി. അങ്ങോട്ട് പോയപ്പോൾ യൗസേപ്പ് അനുഭവിച്ചത് മുഴുവൻ ഇങ്ങോട്ട് വരുമ്പം ചുമക്കുന്നവന്മാർ അനുഭവിക്കുകയാണ്, തിരസ്കരിച്ചവർ അനുഭവിക്കുകയാണ്. ആ ദുരിതപൂർണമായ യാത്രയിലും അവരുടെ മധ്യസ്ഥനായി, അവരുടെ അഭിമാനമായി അവരുയർത്തിപ്പിടിച്ചത് ഈ ശവപ്പെട്ടിയാണ്. നമ്മളിപ്പോൾ അങ്ങനെയാണല്ലോ കൊണ്ടുവന്നത്, അതുകൊണ്ടാണ് ശവപ്പെട്ടി എന്ന് പറഞ്ഞത്. ഉപസംഹരിക്കുകയാണ് ഞാൻ. ഇതാണ് ദൈവത്തിൻ്റെ നീതി. കാത്തിരിക്കേണ്ടി വരും, ചിലപ്പോൾ തലമുറകൾ കാത്തിരിക്കേണ്ടി വരും. രണ്ടു തരത്തിലുള്ള അളവാണ് അത്. തിരസ്കരിച്ചവന്മാരുടെ തലമുറ ചുമക്കാൻ നിർബന്ധിതരാവുകയും തിരസ്കരിക്കപ്പെട്ടവൻ അവൻ്റെ ഓർമ്മ ആഘോഷമായി ആദരിക്കപ്പെടുകയും ചെയ്തു. പെരുന്നാളൊക്കെ ഇതാ കേട്ടോ, തിരസ്കരിച്ചവൻ്റെ അല്ല, ദൈവബന്ധത്തിൽ നിന്ന് തങ്ങൾക്ക് അനുഗ്രഹ കാരണമായി തീർന്നവനെ ആഘോഷത്തോടെ ചുമക്കുന്നതാണ് പെരുന്നാൾ. അത് കേവലം ആണ്ടിലൊരിക്കൽ നടത്തുന്ന പ്രോഗ്രാം അല്ല. ദൈവബന്ധത്തിൽ നിന്ന് ഞങ്ങളുടെ അനുഗ്രഹത്തിൻ്റെ കാരണമായി വിരാജിച്ചവനെ തലമുറകൾ നെഞ്ചിലേറ്റുക, തോളിലേറ്റുക, ചുമന്നുകൊണ്ട് നടക്കുകയാണ്. ഇതാണ് പരുമലത്തിരുമേനയുടെ ഓർമ്മ പെരുന്നാൾ. ഇതാണ് മാതാവിൻ്റെ ഓർമ്മ പെരുന്നാൾ. ഞങ്ങൾ മിസ്രയീമിൽ അനുഗ്രഹിക്കപ്പെട്ടതിൻ്റെ കാരണക്കാരനായ യൗസേപ്പിനെ ചുമന്നുകൊണ്ടുള്ള യാത്ര ഫലദായകമാണെങ്കിൽ അടുത്ത തലമുറ ചുമക്കും. ഫലദായകമാണെങ്കിൽ അടുത്ത തലമുറ ചുമക്കും. യൗസേപ്പ് ഫലപ്രദമായ വൃക്ഷം. വേറെ ആരുടെ ചുമന്നില്ലല്ലോ. ഗോശൻ ദേശത്ത് എത്രയോ പേര് ചത്തുപോയിട്ടുണ്ട്, ആരും ചുമന്നില്ലല്ലോ. ഫലദായകമാണെങ്കിൽ ചുമക്കും. ചില ഫലദായകർ ചുമക്കപ്പെടുന്നു, ചില ഫലദായകർ ആദരിക്കപ്പെടുന്നു. അത് കാതങ്ങൾ നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ആദരിക്കപ്പെടുന്നു. കാരണം അവർ ഫലദായകരായിരുന്നു. അതിൻ്റെ കാരണം എന്താണ്? അപകടങ്ങളിൽ അനുഗ്രഹങ്ങളും അനുഗ്രഹങ്ങളിൽ അപകടങ്ങളും അത് കണ്ട് യാത്ര ചെയ്തവരാണ്. രണ്ട് വഴിത്തിരിവുകൾ അനുഗ്രഹത്തിൻ്റെ വഴിയായി ഏറ്റെടുത്തവരാണ്. സ്വയം സൂക്ഷിച്ച് വിശുദ്ധി നിലകൊണ്ടവരാണ്. യൗസേപ്പിനെ പോലെ ഫലപ്രദമാവാം നമുക്കും ദൈവം അനുഗ്രഹിക്കും.